بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വതആലയുടെ അത്യുദാത്തമായ ഔദാര്യം കൊണ്ട് പവിത്രമായ മദീനയിലേക്ക് ലക്ഷോപലക്ഷം ഹാജിമാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് ലോകത്തുനിന്ന് മുഴുവനും സ്വലാത്തിൻ്റെ ആത്മാവുകൾ എത്തുന്നതോടൊപ്പം ഹാജിമാരുടെ ശാരീരിക സാന്നിധ്യം കൂടി ദശലക്ഷങ്ങളിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പവിത്രമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം അവൻ സ്വീകരിക്കുന്ന പവിത്രമായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പരലോകത്ത് രക്ഷപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ചുറ്റുപാട് മൂല്യങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സുകളിൽ അരുതായ്മയുടെ ചിന്തകൾ നിറയുകയും സദാചാരപരമായി ആലോചിക്കാൻ പോലും അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പരിസരത്താണ് നാം ജീവിക്കുന്നത്.
നിഷിദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നിസ്സാരമായി ഓരോരുത്തരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയും അടിമകളോട് അരുതെന്ന് കൽപ്പിക്കുകയും ചെയ്ത നിരവധി കുറ്റകൃത്യങ്ങൾ ഒരു കുറ്റമാണെന്ന് പോലും ആലോചിക്കാതെ മുസ്ലിം സമുദായമടക്കം വാരിപ്പുണരുകയും അത് നിസ്സാരമായി കാണുകയും ചെയ്യുന്നു എന്ന ദുരന്ത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോ ദിവസവും നാൾക്കുനാൾ അപകടത്തിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. ഈ അവസരത്തിൽ നമ്മുടെ മക്കളെ നാം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു നേർവഴിയിൽ കൊണ്ടുവരാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല. ചാരിത്ര വിശുദ്ധി എന്ന ഒരു പ്രയോഗത്തിന് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലൈംഗിക സദാചാരം വഴിമാറിപ്പോയിരിക്കുന്നു. ഓരോരുത്തരും നിരന്തരമായി ഏറ്റവും കൂടുതൽ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് മൾട്ടിമീഡിയ ഡിവൈസുകളോടാണ് എന്നത് സാർവത്രികമായ ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ മീഡിയ രംഗത്തെ ഫേസ്ബുക്കോ തത്തുല്യമായ സംവിധാനങ്ങളോ ആണ് എന്ന് പറയേണ്ടി വരും. ഒരു രാജ്യത്തെ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ ഉള്ള ഒരു വേദിയായി പൊതുമാധ്യമങ്ങൾ പലതും മാറിയിരിക്കുകയാണ്. അജണ്ടകൾ നേരെ ചൊവ്വേ ആലോചിക്കുന്ന കാലമല്ല ഇത്. അജണ്ടകൾ ഡിസ്റപ്റ്റീവായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ മുഴുവനും ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് തലതിരിഞ്ഞ ആശയങ്ങളാണ്. തലതിരിഞ്ഞ ആശയങ്ങളാണ് ഈ ലോകത്തെ മുഴുവനും ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തമായി ഒരു കാറ് പോലുമില്ലാത്ത യൂബർ കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ടാക്സി നെറ്റ്വർക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു തലതെറിച്ച ഒരാശയമാണ്. ലോകത്ത് ഒരു ഹോട്ടൽ പോലുമില്ലാത്ത കമ്പനികൾ ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ നെറ്റ്വർക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കെട്ടിടം പോലുമില്ലെന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കെട്ടിടം പോലുമില്ലാത്ത ഓൺലൈൻ വിലാസങ്ങൾ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇന്ന് സർവസാധാരണമാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ മലപ്പുറത്തെ ഇന്നാലിന്ന കടയിൽ നിന്ന് ഇന്ന പലഹാരം വേണമെന്ന് മൊബൈൽ ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത് നിമിഷങ്ങൾ കഴിയുമ്പോൾ വീട്ടുപടിക്കൽ എത്തുന്ന ഓൺലൈൻ ലോകത്ത് ഗ്രാമീണരും കർഷകരും സാധാരണക്കാരും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ സാമ്പ്രദായികമായ രീതികളല്ല ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറി വഴിവിട്ട വിചാരങ്ങളും തലതിരിഞ്ഞ ചിന്തകളുമാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഉദാഹരണങ്ങൾ ഈ വേദിയിൽ പറയുന്നില്ല. ഇത്തരമൊരു കാലത്ത് പുതിയ തലമുറയുടെ നമ്മുടെ മനസ്സും മനസ്സിലെ സദാചാര വിചാരങ്ങളും അതൊരു അജണ്ടയല്ല.
ധാർമ്മികമായ ഒരു ജീവിതം എന്ന ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് വരാൻ ഇവിടെ ആരും നിഷ്കളങ്കമായി കടന്നു വരുന്നുണ്ടോ എന്നറിയില്ല. എല്ലാവരും ലോകത്തിന്റെ ഇത്തരം സമ്പ്രദായങ്ങളുടെ നടുവിൽ അകപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇടയിൽ ഒരല്പമെങ്കിലും ഒരു പാരത്രിക വിചാരത്തെയും നേർവഴിയുടെ സംഗീതത്തെയും ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ. ഈ കലുഷിതമായ പരിസരങ്ങളുടെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ടും ഏതോ ഒരു വെളിച്ചത്തിന്റെ ഒരു കണിക എത്തിയതിന്റെ പേരിൽ മാത്രം ഇത്തരം വേദിയിലേക്ക് കടന്നു വന്നവരും ഇത്തരം ശബ്ദങ്ങൾക്ക് കാതോർക്കുന്നവരുമാണ് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ അടിത്തട്ടിൽ എവിടെയോ കിടക്കുന്ന ഒരു നേർവിചാരത്തെ ഊതി ഉയർത്തിക്കൊണ്ടുവന്ന് അത് പരമാനന്ദകരമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ എന്താണ് മാർഗം? നമ്മുടെ വീടിനെയും ചുറ്റുപാടുകളെയുമെല്ലാം നാം വിശ്വസിക്കുന്ന ഒരു സംഹിതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നാളത്തെ ഒരു സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ക്രമപ്പെടുത്താനുള്ള മാർഗം എന്താണ്? അത് സംബന്ധമായ അല്പം ചില വിചാരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കളെ ഹൈ പ്രൊഫഷണലുകളാക്കാൻ മതരംഗത്ത് പഠിക്കാൻ വിടുന്നവർ പോലും ഹൈ പ്രൊഫഷണലുകളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതിനുവേണ്ടി എല്ലാമുള്ള ചുറ്റുപാടുകൾ നാം ക്രമപ്പെടുത്തുന്നു. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പൊതുവായി ഇതര വിശ്വാസികൾ മുന്നിൽ വെക്കുന്ന അജണ്ടകൾ മാത്രമേ നമ്മുടെ മുമ്പിലും പലപ്പോഴും കടന്നു വരുന്നുള്ളൂ. ഈ അടുത്തായി ഞങ്ങളുടെ നാടിന്റെ അടുക്കൽ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവണം. അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസ സമ്മർദ്ദത്തിന്റെ പേരിൽ ആദ്യം അവൻ സ്വയം ശരീരത്തെ മുറിക്കുന്നു. വേദന കൊണ്ട് പുളയുമ്പോൾ അവനെ കണ്ടെത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് മാനസിക നില തെറ്റിപ്പോയ ആ കുട്ടിയെ വീണ്ടും കൗൺസിലിംഗ് നടത്തി എങ്ങനെയെങ്കിലും ഒരു നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നതിനിടയിൽ അതേ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു ചാടി മരണത്തിലേക്ക് വീഴുന്നു. ഇത്തരമെല്ലാമുള്ള പ്രഷറുകളുടെ നടുവിലാണ്, സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിൽ നിന്ന് ഊരിയെടുത്ത് നമ്മുടെ ഈ പാരത്രികമായ ഒരു വിചാരത്തെ കൃത്യമായി നിലനിർത്താനും ഭൗതികമായ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാനും എന്താണ് നമുക്കൊരു വഴി എന്ന് ആലോചിക്കുമ്പോൾ ആത്യന്തികമായി നമ്മുടെ മുമ്പിലുള്ള ശരിയായ ഒരു മാർഗധാരയെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് ലോകഗുരുവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ അറിയാനും അനുഗമിക്കാനും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാനുമുള്ള ഒരു സദ്വിചാരത്തെ ഈ കാലത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. താൽക്കാലികമായ ആനന്ദങ്ങളുടെയും പ്രണയങ്ങളുടെയും ലോകത്ത് പോകുന്ന ഒരു ജനതയെ, അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ ആത്യന്തികമായ പരമാനന്ദത്തിലേക്ക് മാടി വിളിക്കാനുള്ള ശരിയായ സംഗീതം കേൾപ്പിച്ചു കൊടുക്കണം. നാം ഇവിടെ വിലക്കപ്പെട്ടതിനെയെല്ലാം ഏതെങ്കിലും വിധത്തിൽ അനുവദിക്കപ്പെട്ടതാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളുടെ ഇന്നലകളിൽ മാറ്റിവെച്ചതിനെയെല്ലാം എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ അറിയിച്ചതുപോലെ في حاله وفعاله ومقاله ف
فتتبعا وتابعا لا تعدلا ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബീ വസല്ലമ തങ്ങളെ കൃത്യമായി അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയല്ലാതെ പ്രപഞ്ചാധിപനായ അള്ളാഹുവിലേക്ക് അവന്റെ പ്രീതിയിലേക്ക് എത്തിച്ചേരുവാൻ വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഈ ലോകത്ത് നിവസിക്കുന്ന മനുഷ്യന് മുഴുവനും സ്വർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പടച്ചവൻ നിയോഗിച്ച നേതാവാണ് റഹ്മത്തുൽ ലിലാലമീൻ ഖായിദുൽ ഉരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബീ വസല്ലമ തങ്ങൾ ഉലഗത്തെ മുഴുവനും ആടിവിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രപഞ്ചാധിപനായ അള്ളാഹു നിയോഗിച്ച ഏറ്റവും വലിയ നേതൃത്വമാണ് അവിടുന്ന്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും അനുഗമിക്കുകയും അനുരാഗത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴല്ലാതെ ഇരുലോക വിജയം സാധ്യമല്ല എന്ന് വീണ്ടും വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്ഥാപിക്കാൻ, നമ്മുടെ സന്താനങ്ങളുടെ ഹൃത്തടങ്ങളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാൻ, പുതിയ ഒരു ജനതയെ ആ മാർഗധാരയിലേക്ക് കൊണ്ടുവരാൻ നാമെല്ലാം ഒരുങ്ങുകയല്ലാതെ ഇരുലോക വിജയത്തിന് വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമുക്ക് വരാം നമ്മുടെ എല്ലാം കാരുണ്യത്തിന്റെ നായകരായ ലോകത്തിന്റെ മുഴുവനും ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഭവനം, മനോഹരമായ ഒരു വീട് ഒരുക്കി തയ്യാർ ചെയ്തിരിക്കുകയാണ്. ആ വീടിന്റെ ഉള്ളിൽ ഹൃദ്യമായ മധുരതരമായ ആസ്വാദ്യകരമായ വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ വിഭവത്തിലേക്ക് വിളിക്കാൻ ഒരാളെ വീട്ടുകാരൻ അയച്ചു. ആരെങ്കിലും ആ വിളിക്കാൻ വന്ന ആൾക്ക് ഉത്തരം ചെയ്താൽ അവർക്ക് ആ വീട്ടിൽ കടന്നിട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ഹബീബായ തങ്ങൾ വിളിച്ചു പറയുകയാണ്, ആ വിഭവത്തിലേക്ക് വിളിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ആൾ ആരാണെന്നറിയുമോ, ആ വീട് ഏതാണെന്നറിയുമോ, ആ അനുഭൂതികളുടെ സദ്യ ഏതാണെന്നറിയുമോ, അതാണ് ലോക ഗുരുവായ തിങ്കൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അല്ലാഹുവാകുന്ന പ്രപഞ്ചാധിപൻ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ച സദ്യയും അവിടുത്തെ വിഭവങ്ങളും ആ ഭവനവും. അതിലേക്ക് വിളിക്കാൻ വേണ്ടി അയച്ചത് ആരെയാണ്? എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മൻ അത്വാനീ ഔ മൻ അജാബനീ ദഖലദ്ദാറ വഅക്കല മിനൽ മഅദുബാ, എനിക്കുത്തരം ചെയ്ത് എന്റെ ക്ഷണത്തിനൊപ്പം നിങ്ങൾ കടന്നു വന്നാൽ അവർക്ക് ആ വീട്ടിൽ കടക്കാം, സ്വർഗീയമായ മധുരതരമായ ആസ്വാദ്യങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ള വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വർഗത്തിലേക്ക് വേറെ ഒരു കുറുക്കു വഴിയും നമുക്ക് കാണാനില്ല. ഈ ലോകത്ത് അനുഭവിക്കേണ്ട ആനന്ദങ്ങൾ മുഴുവനും അനുവദിച്ചു കിട്ടിയിട്ട് നാളെ ഒരു സ്വർഗം വേണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. സ്വർഗത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ, അതേതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണ്. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് ഹബീബായ തങ്ങളാണ്. നേർവഴിയെന്ന് പറഞ്ഞാൽ ലോക ഗുരുവായ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നേർവഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്.
ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ വേണ്ടതുപോലെ അനുസരിക്കുകയും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്താൽ അവിടെയാണ് വിജയമുള്ളത്. നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുഞ്ഞുകാലത്തെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വിശാരദന്മാരെ പഠിപ്പിച്ചത്. തൗഹീദിന്റെ സമവാക്യങ്ങളെയും അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയും അതുപോലെ സമഗ്രമായ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെയും എല്ലാം നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഒരു ഗുരുവിനെ സ്ഥാപിച്ചു കൊടുക്കണം, ഒരു മുർഷിദിനെ സ്ഥാപിച്ചു കൊടുക്കണം, മാർഗദർശനത്തിൻ്റെ ഒരു നെടുനായകത്വത്തെ അടയാളപ്പെടുത്തണം. ആ നെടുനായകത്വമാരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കൊടുക്കണം. എന്നിട്ട് അവർക്ക് ഉറക്കിലും ഉണർവിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലുമെല്ലാം തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അടയാളപ്പെടുത്തി കൊടുത്താൽ നാ കുഞ്ഞു മക്കളെ ചോദിക്കും, ഉമ്മാ അല്ലയോ ഉപ്പാ, നാളെ സ്വർഗത്തിൽ പോയാൽ എന്താണ് കിട്ടുക? മക്കയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സയ്യിദ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പണ്ടുകാലത്തെ അധ്യാപന രീതികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. പണ്ടുകാലത്തെ കുട്ടികൾ ചോദിക്കുകയാണ്, നാളെ സ്വർഗത്തിൽ പോയാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ അവരോട് ഒരു മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു, മക്കളെ നമുക്ക് സ്വർഗത്തിൽ പോയാൽ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാമെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അവിടെയുള്ള ഉദ്യാനങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല, അവിടെ ഒരുക്കി വെച്ച സദ്യകളെ കുറിച്ച് പറയേണ്ടതില്ല, അവിടെയുള്ള വിഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. അവർക്കാകെ അറിയേണ്ട ഒരു കാര്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുമോ, എന്നാൽ ഞങ്ങൾ സ്വർഗത്തെ കൊതിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം എന്നേറ്റെടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്നലകളുടെ മക്കളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളപ്പെടുത്തിയെങ്കിൽ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഹബീബായ തങ്ങളെ സ്ഥാപിക്കാൻ കുറഞ്ഞുപോയി. നമ്മുടെ പെൺമക്കളുടെ ഹൃത്തടത്തിന്റെ ഉള്ളിൽ വിരിഞ്ഞു നിൽക്കേണ്ട രാജാവാരാണ് എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആനന്ദമായ ലോകത്തിന്റെ മുഴുവൻ അനുഭൂതികളുടെയും പര്യായമായ എല്ലാ കാരുണ്യങ്ങളുടെയും നിറധരിയായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനു നൽകിയത് വലിയ വാള്യങ്ങളുള്ള വിജ്ഞാനകോശങ്ങളായിരുന്നില്ല. മഹാന്മാരായ സ്വഹാബത്തിനു നൽകിയത് വലിയ അറിവിന്റെ ഭണ്ഡാരങ്ങളുടെ പുസ്തകപ്പുരകളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി അവരിലേക്ക് സ്ഥാപിച്ചു കൊടുത്തത് അവിടുത്തോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൽ നിന്ന് പ്രഭവിക്കുന്ന അനുരാഗമാണ്, ആ അനുരാഗത്തിൽ നിന്ന് നിറഞ്ഞു വരുന്ന ഒരു അനുകരണമാണ്, ആ അനുകരണത്തിൽ നിന്ന് അവർ എത്തിച്ചേരുന്നത് ലോകത്തുള്ള എല്ലാവരെക്കാളും വലിയ ആനന്ദത്തിന്റെ ലോകത്തിലേക്കാണ്. നമുക്കെല്ലാം അറിയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ആവർത്തിച്ച് പറയുകയാണ്. കാരണം അത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് പതിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തും രക്ഷപ്പെട്ടവരായി. അറിയുമോ, ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരം കവർന്നുകൊണ്ട് നടക്കുകയാണ്. ആ വേളയിൽ ചോദിച്ചു, അല്ലയോ ഉമറേ, ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടാണ്? ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടാണ് ഉമറേ? മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വളച്ചുകെട്ടില്ലാതെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ഇഷ്ടം തങ്ങളോടാണ്. ഒരു കാര്യമൊഴികെ, നഫ്സീ ബൈന ജംബയ്യ, എന്റെ ഈ സ്വത്തത്തോടുള്ള സ്വന്തത്തോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്നേഹം തങ്ങളോടാണ് യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നേരെ ചൊവ്വേ ഉമറുൽ ഫാറൂഖ് നിങ്ങൾ പറയാണ്, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം ഹബീബായ തങ്ങളെ, ഈ ലോകത്ത് എന്റെ ശരീരത്തോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഇഷ്ടം തങ്ങളോടാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലായാ ഉമർ, അല്ലയോ ഉമറേ, എനിക്ക് നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ വിശ്വാസം അത് ശരിയായ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല ഉമറേ. എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹബ്ബത്ത് എനിക്ക് തങ്ങളോടാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈ ഉമിന ഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, അല്ലയോ ഉമറേ, ഓരോരുത്തരും അവരവരോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടം ഹബീബായ എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഈമാൻ അല്ല ഉമറേ. നമ്മൾ ആയ കാലം മുതൽ കേൾക്കുന്ന വയലിന്റെ മാറ്ററാണിത്. കഴിഞ്ഞ ദിവസം ത്വയ്ബ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് കാളി അയ്യാദ് തങ്ങളുടെ ഷിഫയിൽ നിന്ന് ഈ അധ്യായം വായിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ആലോചന വരികയാണ്, ഹബീബായ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ബ്ലോക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതെത്ര മനോഹരമായ ഒരു പ്രയോഗമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് എന്നോടുള്ള സ്നേഹം കഴിഞ്ഞ തങ്ങളോടാണ് തങ്ങളെ. അവിടെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ലായാ ഉമർ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ നിവേദനത്തിൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെ വായിച്ചത് ഖാളി അയ്യാദ് തങ്ങളുടെ ഷിഫയിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, അറിയണേ, എന്റെ ശരീരത്തോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. ഇന്ന് നമ്മളുടെ പലരുടെയും ഇഷ്ടം അങ്ങനെയല്ലേ ഹബീബിനോടുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നടക്കുന്ന പ്രഗത്ഭനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരപകലുകളോട് ചേർന്ന് നിന്ന മഹാനവർകൾ, മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒപ്പം നടക്കുമ്പോഴും ഉണ്ടായിരുന്നത്, ആ ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നത്, സ്വന്തത്തോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. നമ്മളിന്ന് ഒരുപാട് സ്വലാത്തിയിൽ നിന്നവരിവിടെ ഉണ്ടാവാം, ഒരുപാട് ബുറുദയുടെ മജ്ലിസുകൾ നയിക്കുന്നവരിവിടെ ഉണ്ടാകാം, നടത്തുന്നവരിവിടെ ഉണ്ടാകാം. എന്നാൽ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ച് ഹബീബിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ഉമ്മമാരൊക്കെ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന കാലാണ്, പക്ഷേ അവർക്ക് അവരുടെ ഒരു താല്പര്യത്തിന്റെ ഇപ്പുറത്തെ സ്വലാത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെക്കാളൊക്കെ ചിലപ്പോൾ ഒരു തൊട്ട് കുറച്ച് മുമ്പത്തെക്കാളൊക്കെ കൂടുതൽ സ്വലാത്തിൻ്റെ ഒരു പ്രചരണവും ബുറുദയുടെ ഒരു വ്യാപനവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊക്കെ ഏറ്റെടുക്കുന്ന കുറെ ആളുകളുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ സംഘമായി ചേർന്ന് കോടിക്കണക്കിന് സ്വലാത്തിയിൽ നിന്നവരുണ്ട്.
എന്നാൽ അവരോട് മുഴുവനും ഈ സംവിധാനത്തിലൂടെ കേൾക്കുന്നവരോട് ചോദിക്കുന്നു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ ആദ്യത്തെ ആ പോയിന്റിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വലാത്തുകൾ കടന്നു പോകാറുണ്ടോ? നമ്മളിപ്പോഴും അവിടെ അല്ലേ നിൽക്കുന്നത്? നമ്മുടെ ഒരു താല്പര്യത്തിന്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വയം വേഷവിധാനങ്ങൾ, നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങൾ, നമ്മുടെ ഓരോരോ വ്യവഹാരങ്ങളും, ഈ വ്യവഹാരങ്ങളിലെല്ലാം നമ്മുടെ താല്പര്യങ്ങൾ അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ അജണ്ടകൾക്കൊന്നും വലിയ ഇളക്കമൊന്നുമില്ല. സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട്, ബുക്ക് ഒക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ താല്പര്യങ്ങളെല്ലാം അവിടെ അതുപോലെ മലബാറിന്റെ മണ്ണിൽ നാൾക്ക് നാൾ വന്നുകൊണ്ടിരിക്കുന്ന ഭൗതിക അതിപ്രസരത്തിന്റെ പേരിൽ ഹാജിമാരുടെ വീടുകളിലേക്ക് കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷന് വേണ്ടി വാടകയ്ക്ക് വിളിച്ചിരിക്കുന്ന കുമാരിമാർ നിന്ന് സദ്യ വിളമ്പുന്ന ഒരു കാലം എത്ര നാളായി ഇങ്ങോട്ട് കടന്നു വന്നിട്ട്. അത് ഓരോരുത്തരും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആഘോഷവേളകളും നമ്മുടെ സന്തോഷ സംഗമങ്ങളും അവിടെയെല്ലാം നമ്മുടെ അജണ്ടകൾ നാട്ടു നടപ്പുകളോട് ആളുകളുടെ പരിഷ്കാരങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനു പറഞ്ഞ ആദ്യത്തെ ആ പോയിന്റ് ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഞാൻ നേരെ ചൊവ്വേ അങ്ങ് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം എനിക്ക് ഹബീബായ തങ്ങളോടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച ഈ പ്രയോഗത്തിൽ ആർക്കെങ്കിലും ഒരു സ്വാർത്ഥത ആരോപിക്കാൻ പറ്റുമോ എന്ന് ആദ്യമൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. പിന്നെയാണ് മനസ്സിലാവുന്നത് അവനവന്റെ സ്വന്തം ഇഷ്ടത്തിലേക്കാണ് പിശാച് കടന്നു വരിക. അവനവന്റെ സ്വന്തം താല്പര്യങ്ങളിലേക്ക് പിശാച് പിടിമുറുക്കുക. ആ സ്വന്തം താല്പര്യത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു അജണ്ട. ഈമാനിന്റെയും മഹബത്തിന്റെയും ഏറ്റവും വലിയ അജണ്ട അവിടെയാണ്. അതുകൊണ്ട് ഇന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്ന സഹോദരിമാരുണ്ടാകാം, അല്ലെങ്കിൽ നിരന്തരമായി തന്നെ നടപ്പിലും ഇരിപ്പിലും സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാകാം. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നമ്മുടെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ശരീര സന്തോഷങ്ങളും അതിന്റെ മേലെയാണോ അതിന്റെ താഴെയാണോ ഹബീബായ തങ്ങളുള്ളത്? എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലയോ ഉമറേ, ലായാ ഉമർ, അല്ലയോ ഉമറേ, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. ലയ്യുമിന അഹദുക്കും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി. ഓ ഉമറേ, അവനവന്റെ സ്വന്തം ഇഷ്ടവും സ്വന്തം ശരീരവും അതിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഈമാനല്ല ഉമറേ. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാണ്, വല്ലദി അൻസല അലൈക്കൽ കിതാബ ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി അല്ലതി ബൈന ജംബയ്യ. യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, വല്ലദി അൻസല അലൈക്കൽ കിതാബ, തങ്ങളുടെ മേൽ കിതാബ് അവതരിപ്പിച്ച അല്ലാഹുവിൽ സത്യം, ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എനിക്ക് എന്നേക്കാൾ വലിയ ഇഷ്ടം അവിടത്തോടാണ് തങ്ങളെ. എനിക്ക് വേറെ ആരും അതിനു മേലേക്കുള്ളൊരു മഹബത്തിന്, എന്റെ ഹബീബായ തങ്ങളുടെ മഹബത്തിന്റെ മേലെ എനിക്ക് എന്റെ ഒരു ഭൗതിക താല്പര്യവും വന്നിട്ടില്ല, എന്നോടുള്ള ഇഷ്ടം വന്നിട്ടില്ല, എന്റെ ഭാര്യയോടുള്ള ഇഷ്ടം വന്നിട്ടില്ല, എന്റെ മക്കളോടുള്ള ഇഷ്ടം വന്നിട്ടില്ല, എന്റെ സ്വത്തിനോടുള്ള ഇഷ്ടം വന്നിട്ടില്ല, എന്റെ സ്ഥാനമാനങ്ങളോടുള്ള ഇഷ്ടം വന്നിട്ടില്ല, എന്റെ മറ്റേതെങ്കിലും സ്വത്ത് വകകളോടുള്ള ഇഷ്ടം വന്നിട്ടില്ല. ലഅന്ത അഹബ്ബു ഇലയ്യ യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എനിക്കിപ്പോൾ ഏറ്റവും വലിയ മഹബത്ത് അവിടത്തോടാണ്.
ഇവിടെ ന്യായമായ രണ്ട് ചോദ്യങ്ങൾക്ക് ഇടയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തിനാണ് മഹബ്ബത്ത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? എന്തിനാണ് ലോകത്തുള്ള മോമിനീങ്ങളെല്ലാം എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കേണ്ടത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തിനാണ് ഡിമാൻഡ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഒരു ചോദ്യം, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മഹബ്ബത്ത് അങ്ങ് മാറി വന്നിട്ടുണ്ടോ? ഇത് രണ്ടിനും നിവാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി മധുരതരമാക്കി തരാനാണ്. അത് കാരുണ്യത്തിന്റെ നേതാവിന്റെ ഇടപെടലാണ്. സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ദുർഘടമായ വഴിയാണ്. ആ ദുർഘടമായ വഴി നിങ്ങൾക്ക് എളുപ്പമാക്കാനുള്ള മാർഗം പ്രേമം അതിൽ ചാലിച്ചു തരിക എന്നതാണ്. അതുകൊണ്ടല്ലേ ഈ ചാടിപ്പോണ പെൺകുട്ടികൾക്ക് എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് പോണത്. ആ ദുരിതങ്ങൾ മുഴുവനും അനുഭവിച്ച് സ്വസ്ഥമായി ജീവിക്കാനുള്ള വീട്, സ്വസ്ഥമായി പ്രയോഗിക്കാനുള്ള സ്വത്ത്, സന്തോഷങ്ങൾ നൽകാനുള്ള കുടുംബം, ഏതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഏതോ തെരുവിലും അങ്ങാടിയിലും ട്രെയിനിലും ഒക്കെ കടന്നിങ്ങനെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോകാന് ഉള്ള ആ ഒരു സാഹസങ്ങൾക്കൊക്കെ ഉള്ള മനസ്സ് കൊടുക്കണ എന്താ പ്രേമം എന്ന് പറയുന്നൊരു സാധന. ആ പ്രണയം എന്ന് പറയുന്നൊരു സാധനം പിന്നിൽ വന്നപ്പോഴാണ് ആ ദുർഘടമായ സന്ധികൾ മുഴുവനും മറന്നുപോയത്. വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ നിന്ന് ചാടിപ്പോയ പെൺകുട്ടികൾ കാണാം, ഏതോ ഒരു ചേരി പ്രദേശത്തെ ചെറ്റക്കുടിലിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, അവിടെ പോയി ജീവിക്കണ, വീട്ടിലെ സ്വന്തം വീട്ടിലെ ചവിട്ടിത്തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയറ്റുവായേക്കാൾ മൂല്യമില്ലാത്ത സ്ഥലത്ത് പോയി കിടന്നുറങ്ങവര്, ഒരു സൗകര്യവുമില്ലാത്ത ചേരി പ്രദേശങ്ങളിൽ എത്രയെത്ര സൗന്ദര്യമുള്ളവർ, സൗകര്യമുള്ളവർ, അവർക്ക് ആ കടന്നുപോയ വഴികളിലുള്ള ദുർഘട സന്ധികൾ മുഴുവനും പ്രയാസമാകാതിരുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു പ്രേമമാണ്, പ്രണയമാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി മധുരതരമാക്കി തരാൻ വേണ്ടിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ ഇഷ്ടം വെച്ചുകൊള്ളുവിൻ, എന്നാൽ ആ പ്രണയത്തിന്റെ പിന്നിലുള്ള സഞ്ചാരം എളുപ്പമാണ്. ആ പ്രണയത്തിന്റെ പിന്നിലുള്ള സഞ്ചാരം എളുപ്പമാണ്. അതുകൊണ്ടാണ് മഹാനരായ തൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മഹാനരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വേറെ പല സ്വഹാബികളും ചോദിച്ചതായി ഷറഹു ശിഫയിൽ കാണാം, യാ റസൂലല്ലാഹ്, ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വമാലി വഇന്നീ ലാസ്കുറുക ഫമാസ്ബിറു ഹത്താ അജീഅ ഫഅൻദുറ ഇലൈക, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എനിക്ക് തങ്ങളോട് പെരുത്ത ഇഷ്ടമാണ്, ലോകത്തുള്ള എല്ലാവരെക്കാളും എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് എവിടെ ഇരുന്നാലും തങ്ങളെയാണ് ഓർമ്മ വരുന്നത്. ഇത് നമ്മുടെ മക്കളിലേക്ക് സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയണം, ഇത് നമ്മളിലേക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയണം. ഹബീബായ തങ്ങളെ, എനിക്ക് തങ്ങളോട് പെരുത്ത ഇഷ്ടമാണ്, എവിടെ ഇരുന്നാലും എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അവിടുത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. എനിക്കിങ്ങനെ പൊറുതിമുട്ടും കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ വീട്ടിൽ പോയാൽ എനിക്ക് മനസ്സിലൊരു സമ്മർദ്ദമാണ്, എന്റെ മനസ്സിലൊരു പ്രയാസമാണ്, തങ്ങളെ ഒന്ന് കാണാതിരിക്കാൻ പറ്റൂല. എന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും അവിടുത്തോടുള്ള സ്നേഹമാണ്, അത്രമേൽ ഞാൻ സ്നേഹിച്ചു പോയി നബിയേ. പിന്നെ വീട്ടിന്ന് തങ്ങളെ വന്നൊന്ന് കണ്ടാലേ എനിക്ക് സമാധാനമാകൂ. അപ്പ
അപ്പൊ എനിക്ക് അത്രയും വലിയ സ്നേഹാണ് ഹബീബായ തങ്ങളെ. എനിക്ക് ഞാൻ ആലോചിച്ചു നോക്കി ഒരു കാര്യമുണ്ട്, ദക്കർത്തു മൗതി വ മൗതക യാ റസൂലല്ലാ. ഹബീബായ തങ്ങളെ, ഞാൻ ആലോചിച്ചു പോയി, എന്റെയും തങ്ങളുടെയും വിയോഗത്തെ കുറിച്ച് ആലോചിച്ചു പോയി. ഈ ഭൂമിയിൽ നിന്ന് എന്തായാലും നമ്മൾ യാത്രയാകേണ്ടവരാണ്. തങ്ങളും വഫാത്താകും, ഞാനും ഈ ലോകത്തോട് വിട പറയും. ഞാനൊന്ന് ആലോചിച്ചു നോക്കി അവിടുന്ന് യാ ഹബീബല്ലാ ഫഅറഫ്തു അന്നക ഇദാ ദഖൽത അൽജന്ന. അല്ലയോ ഹബീബായ തങ്ങളെ, മരണപ്പെട്ടു പോയിട്ട് ഞാൻ എവിടേക്ക് എത്തുമെന്നതിന് മുമ്പ് തങ്ങൾ ഈ ലോകത്തിന്ന് വഫാത്തായാൽ അവിടുന്ന് സ്വർഗത്തിലെ നായകരാണ്. റുഫിഅത മഅ നബീ, തങ്ങൾ അവിടുന്ന് അമ്പിയാക്കന്മാരുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലല്ലേ ഉണ്ടാവുക, തങ്ങളെന്ന അത്യുന്നതമായ വിധാനത്തിലല്ലേ തങ്ങൾ ഉണ്ടാവുക. ഞാനിനി സ്വർഗത്തിൽ കടന്നെന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഉറപ്പിക്കാനായിട്ടില്ല. ഞാൻ കടന്നാൽ തന്നെ ലാ അറാക്കാ, എനിക്ക് തങ്ങളെ കാണാൻ പറ്റൂലല്ലോ നബിയേ. യാ ഹബീബല്ലാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ജീവിതകാലം മുഴുവനുമുള്ള പ്രണയത്തെ മദീനയിലേക്ക് ചേർത്തു വെച്ച ഒരു അനുയായിയുടെ കഥയാണ് ഞാൻ വായിക്കുന്നത്. പിന്നെ ഇവിടെ വേറൊന്നും ആലോചിക്കാനില്ല. എന്റെ ജീവിതമേ അത് മദീനയുടെ ഉമ്മരത്തേക്ക് നൽകിയതാണ്. എന്റെ വിചാരങ്ങളെ അത് മദീനയ്ക്ക് സംഭാവന ചെയ്തതാണ്. എന്റെ ഹൃദയാനുരാഗമേ അത് മദീനയുടെ വസന്തത്തോട് ചേർത്തു വെച്ചതാണ്. ഹബീബായ തങ്ങൾക്ക് ഞാൻ എന്റെ സ്നേഹം മുഴുവനും നൽകിയതാണ്. ഞാൻ മരിച്ചുപോയാൽ ഹബീബായ തങ്ങളുള്ള സ്വർഗത്തിന്റെ ഏതൊരു കോണിൽ ഞാൻ എത്തിയെന്ന് വരാം, അവിടെ എനിക്ക് എന്റെ ഹബീബിന് കാണാൻ പറ്റൂലല്ലോ. ഈ ഒരു പ്രേമം കൊണ്ടാണ് ആ മഹാനവറുകളെ ലോകത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തി വെക്കുന്നത്, സ്വഹാബത്തിന് മുഴുവനും ലോകത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തി വെക്കുന്നത്. നമ്മുടെ മക്കളുടെയും നമ്മുടെയും ഹൃദയങ്ങളിലേക്ക് ഈ ഒരു മഹബത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ അതാണ് സൗബാൻ റളിയല്ലാഹു അൻഹു വേണ്ട പോലെ മുത്തനബി തങ്ങളെ ഇഷ്ടം വെച്ചപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വരുന്ന മൂളിപ്പാട്ടുകൾ സിനിമാ ഗാനങ്ങളല്ല, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ വരുന്ന ഗാനങ്ങൾ ആൽബം പാട്ടുകളല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഓർമ്മകൾ വേറെ ഏതെങ്കിലും വഴിവിട്ട ചിന്തകളല്ല. ഹൃദയം മുഴുവനും നൽകിയത് ആർക്കാണ്? കാരുണ്യത്തിന്റെ കടാക്ഷമായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയപ്പോൾ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. ആ മഹബ്ബത്ത് കൊണ്ട് കിട്ടിയ ഒരു ഈമാൻ എന്താണ്? നാളെ 10 മണിക്ക് മലപ്പുറത്ത് അങ്ങാടിയിൽ വരുമ്പോ നമുക്ക് കാണാം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നാളെ 10 മണിക്ക് മലപ്പുറത്ത് ടൗണിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ കൽബിൽ ഈമാൻ ഉറച്ചു. നാളെ പരലോകമുണ്ട്, നാളെ സ്വർഗമുണ്ട്, അവിടെ അമ്പിയാക്കന്മാർക്ക് വലിയ കാറ്റഗറിയിലുള്ള സൗകര്യങ്ങളുണ്ട്. അതെല്ലാം കൺമുമ്പിൽ കാണുന്നതിനേക്കാൾ വലിയ ഉറപ്പോടെ സൗബാണ്ഡങ്ങളുടെ ഹൃദയത്തിലേക്ക് ഡീപ് റൂട്ട് ചെയ്തു കൊടുത്തത് ഈ ഒരു മഹബ്ബത്തല്ലേ? അതാണ് ഈമാനിൻ മഹബ്ബത്ത് കൊണ്ട് വർദ്ധിച്ചു വരുന്നതിന്റെ ഉദാഹരണമാണ്. സൗബാണ്ഡങ്ങൾ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു, എന്റെ ഹബീബ് പറഞ്ഞത് നാളെ കാണാമെന്നാണ്, നാളെ സ്വർഗമുണ്ടെന്നാണ്, അവിടെ എത്തിച്ചേരുമെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് മഹബ്ബത്തിൽ ലയിച്ച ഒരു വിശ്വാസമാണ്. ഇതെങ്ങനെയൊക്കെ പറയണമെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് കഴിയും പോലൊക്കെ ഞാൻ ഇങ്ങ് പറയാണ്. അത്രയും വലിയ ആത്മാവുള്ള പ്രയോഗങ്ങളാണ് മഹാന്മാര് നടത്തിയിട്ടുള്ളത്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാ
ഹബീബായ തങ്ങളെ സ്വർഗത്തിലേക്ക് വന്നിട്ട് തങ്ങള് ഹൈ ലെവലിലായാൽ ഈ പാപിയായ എനിക്ക് തങ്ങളെ കാണാൻ പറ്റുമോ? എന്റെ പ്രണയം എന്താണെന്നറിയുമോ? സ്വർഗം സ്വർഗമാണെങ്കിലും ആ സ്വർഗത്തിലെ ആനന്ദം എനിക്ക് അനുഭവിക്കാനാകണമെങ്കിൽ തങ്ങളെ കണ്ടേ മതിയാവൂ തങ്ങളെ, അതാണ് എന്റെ മഹബത്ത് എന്നാണ് മഹാനവർകൾ പറയുന്നത്. ഈ ഒരു മഹബത്തിന്റെ വിധാനത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അള്ളാഹു ഔദാര്യം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അന്ന മഹലായ ഫലുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. പ്രിയമുള്ളവരെ, വേറെ ഒന്നും പറയാൻ നമുക്ക് കഴിയുന്നില്ല. മഹാനരായ സൗബാൻ റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പല ലോകത്തെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഇല്ല. ഇന്നത്തെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ആളുകളും മനസ്സിലാക്കുന്നത് മരണത്തോടുകൂടിയെല്ലാം കഴിഞ്ഞു, മരണത്തോടുകൂടിയെല്ലാം തീർന്നു. അതാണ് ആത്മഹത്യയുടെ ഏറ്റവും വലിയ പ്രചോദനപരമായ കാര്യം. ഇവിടുത്തെ ഭൗതികവാദം ഉണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയ അപകടമാണിത്. ജീവിതത്തിന് പ്രതീക്ഷയുടെ നാമ്പുകൾ ഇല്ലായ്മ ചെയ്തത് ഇവിടുത്തെ യുക്തിവാദികളാണ്, ഇവിടുത്തെ നിരീശ്വരവാദികളാണ്. ജീവിതത്തിന് പ്രതീക്ഷയില്ല, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാനില്ല. ജീവിതത്തിന് പ്രതീക്ഷിക്കാനുള്ളത് കുറച്ചു കാലം വയസ്സായാൽ രോഗങ്ങളും വാർദ്ധക്യവും ക്ഷീണവും ഇതൊക്കെ മാത്രമേ അവർക്ക് ഭൗതികവാദത്തിൽ പ്രതീക്ഷിക്കാനുള്ളൂ. നമുക്കങ്ങനല്ല. ഭൗതികവാദികൾക്ക് കുട്ടികൾ ആലോചിക്കും, ഇവിടെ 80 കൊല്ലം ജീവിച്ച എന്താ ഉണ്ടാവുക? ഒരു വയസ്സനായിട്ട് ഇങ്ങനെ നടക്കും. സയ്യിം തൂത്ത കാലിഫൽ ഹയാത്തി സമാനീന ഹൗലല്ല അബാലക യസ്അമി. അതേസമയത്ത് നമ്മൾ അങ്ങനല്ല. മൻ ത്വാല ഉംറുഹു വകസറ അമലുഹു തൂബാ, അവന് മംഗളം നേരുന്നു. നീ പ്രായം എത്ര ജീവിച്ചാലും നല്ല നടപ്പിലാണെങ്കിൽ നിനക്ക് സ്വാഗതം. ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നത് മതമാണ്. മരിക്കുന്നതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇതിവിടുത്തെ ഭൗതികവാദം നൽകുന്ന ഏറ്റവും വലിയ അപകടകരമായ ചിന്തയാണ്. നമ്മൾ അങ്ങനെയല്ല. നന്മ ചെയ്തുകൊണ്ട് നീ മരണപ്പെട്ടു പോയാൽ നിനക്കതാ മനോഹരമായ പറുദീസയുണ്ട്, ആനന്ദത്തിന്റെ താഴ്വരകളുണ്ട്. എത്ര പ്രതീക്ഷയുള്ള ജീവിതമാണ് ഇസ്ലാം നൽകുന്നത്! ഇസ്ലാമിനോളം പ്രതീക്ഷ നൽകുന്ന ഒരു മതവും ലോകത്തില്ല. ഇസ്ലാം നൽകുന്നത് പ്രതീക്ഷയുടെ ഔന്നത്യങ്ങളാണ്. മോനെ, നീ ഏതു കാലത്ത് എവിടെ വെച്ച് മരിച്ചാലും നീ ഉത്തമമായ വിശ്വാസത്തോടെയും ശുദ്ധിയുള്ള കർമ്മങ്ങളോടെയുമാണ് നീ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ നീ മറ്റൊരു ലോകത്തെ സുഖവാസത്തിന് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നീ നല്ല ഉത്തമ വിശ്വാസവും നല്ല നടപ്പും നീ കളയരുത്. അതിങ്ങനെ പരിപാലിച്ചുകൊണ്ട് നടന്നാൽ എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, നിനക്ക് പിന്നൊരു സന്തോഷത്തിന്റെ ലോകമുണ്ട്. നീ ഇനി എത്ര കാലം ജീവിച്ചാലും ഉത്തമമായ വിശ്വാസവും ഒരു നല്ല നടപ്പും നിന്നിലില്ലേ? നിന്റെ മരണാനന്തരം നീ കഷ്ടത്തിലാണ്. അതുകൊണ്ട് നീ ഒരിക്കലും അരുതായ്മ ചെയ്യരുത് എന്ന സദാചാര ബോധം നൽകാൻ ഇസ്ലാമിക സംഹിതയ്ക്കാണ് കഴിയുന്നത്. വേറെ ഒരു പ്രത്യയശാസ്ത്രത്തിനും കഴിയണില്ല, വേറെ ഒരു മതമീമാംസയ്ക്കും കഴിയണില്ല. ഇങ്ങനെ ഉത്തമമായ ഒരു പാരത്രിക വിചാരം നമ്മുടെ മക്കളിൽ നിന്ന് പോയിരിക്കുകയാണ്. ആത്മഹത്യയിലേക്ക് പോകുന്ന കൂടുതൽ ആളുകൾക്കും മരണാനന്തരം ഇനി ഒന്നുമില്ല, മരിച്ചതോടുകൂടി എല്ലാം കലാശിച്ചു എന്നാണ് വിചാരം. ഇന്നാലില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നെവിടെന്നെല്ലാമാണ് അത്തരം വാർത്തകൾ കേൾക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്ത തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹാനരായ സൗബാൻ റളിയല്ലാഹു അൻഹു ആശങ്ക പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം മൗനം ദീക്ഷിക്കുകയാണ്. അപ്പോഴാണ് നസലൽ അമീനു ജിബ്രീൽ അലൈഹി സലാം എന്നുകൊണ്ട് പറയുകയാണ്, ഖുർആനിന്റെ പവിത്രമായ സൂക്തികളെ ഓതിക്കൊടുക്കുകയാണ്. വമൻ യുത്ഇ അല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين
الصديقين والشهداء والصالحين وحسن أولئك رفيقا. سورة النساء إلى 69 آية الله سبحانه وتعالى حبيب آية لك يتشودك يعني ومن يطع الله والرسول ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ. മോനെ, ഏറ്റവും ഉദാത്തമായ വഴിയേതാണ്? അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കലാണ്. അതിനപ്പുറം വേറെ ഒരു മാർഗം നമുക്ക് കാണാനില്ല. അങ്ങനെ ഒരു നേർവഴിയിലേക്ക് നിങ്ങൾ വന്നാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ ഒപ്പമാണ്. കാരണം ഇവിടെ കുചേലനെന്ന് കുബേരനെന്ന് മേലാളനെന്ന് കീഴാളനെന്ന് വ്യത്യാസമില്ലാതെ ഒറ്റ അണിയിൽ നിന്ന് നിസ്കരിക്കാൻ ആരാധന പഠിപ്പിച്ച സർവാധിപതിയായ റബ്ബ് ഒരുക്കിയ സ്വർഗമാണത്. ഇവിടെ പള്ളിയിലേക്ക് വരുമ്പോ ആദ്യത്തെ സഫിൽ അതാ ഇങ്ങനെയുള്ള ആള് നിൽക്കട്ടെ. കർഷകൻ വേണ്ട എന്ന് പറഞ്ഞില്ല, പണിയെടുക്കുന്നവൻ വേണ്ട എന്ന് പറഞ്ഞില്ല. എല്ലാവരെയും തോളോട് തോളുരുമ്മി നിർത്തിയിട്ട് പരിഗണിച്ച് സുജൂദ് ചെയ്യാൻ അവസരം തന്ന അല്ലാഹ് പ്രതിഫലത്തിന്റെ വീട്ടിൽ അല്ലാഹു തആല അനുഗ്രഹത്തിന്റെ കലവറ ഒരുക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വരുമ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ ആദ്യം VIP VVIP കൾ നിൽക്കട്ടെ, പിന്നെ VIP കൾ നിൽക്കട്ടെ, പിന്നെ ആലിമീങ്ങൾ നിൽക്കട്ടെ, പിന്നെ അങ്ങനത്തെ ഒരു തർത്തീപൊന്നുമില്ല അവിടെ. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ആദ്യം വന്നവർ നിൽക്കട്ടെ. അസ്സാബിഖൂനൽ അവ്വലൂൻ വരട്ടെ. ഇങ്ങനെ തുല്യമായ ഒരു സഫിൽ നിന്ന് നിസ്കരിക്കാൻ അവസരം തന്ന റബ്ബ് നാളെ പരലോകത്ത് നിങ്ങളെ കൈവിടില്ല. അതാണ് പവിത്രമായ ഖുർആൻ പറയുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ കൂടെയാണ് നാളെ അവരുണ്ടാവുക. അല്ലയോ മോനെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ നീ ഇവിടെ പ്രതിബിംബമായി കാണുന്ന മുഴുവൻ തമ്പ്രാന്മാരെയും മാറ്റിവെച്ചിട്ട് ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കാൻ കഴിയണം. ചിലര് പറയും, മുസ്ലിയാർ പറയുന്ന എല്ലാ വഴലും ഞാൻ കേൾക്കാം, പക്ഷെ ഫുട്ബോളിന്റെ കാര്യത്തിൽ തൽക്കാലം ഒരു മുസാമഹത്ത് വേണം. ചില ആള് പറയും, എല്ലാ നസീഹത്തും ഒക്കെ, ക്രിക്കറ്റിന്റെ കാലമാണ്, അതിലുള്ള നേതാക്കന്മാരെ പ്രേമിക്കാൻ ഞങ്ങൾക്ക് കഴിയണം. അല്ലയോ മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മർഉ മഅ മൻ അഹബ്ബ, നീ ആരെയാണോ ഇഷ്ടം വെച്ചത് അവരുടെ കൂടെയാണ് നീ നാളെ. നീ ഇഷ്ടം വെക്കുന്ന ആളുകൾ ഇവിടെ ഇന്ന് സ്പോർട്സിന്റെ ഒരു മഹാതരംഗം നടന്ന് ബഹളം നടക്കുന്ന കാല, ഇന്ന് എവിടെ പോയാലും പാതിരാത്രി ഉറക്കൊഴിഞ്ഞിട്ട് കുട്ടികൾ ഫുട്ബോളിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു. എത്രയോ അപകടത്തിന്റെ വഴികൾ പാതിരാവിൽ തുറക്കുന്ന പുതിയ സംവിധാനങ്ങൾ, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോണില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ കളിയുടെ ലോകത്ത് നിന്ന് പ്രണയത്തിന്റെ പ്രാന്ത് തലക്ക് പിടിച്ച് നിങ്ങൾ ഏറ്റുപിടിച്ച നിങ്ങളുടെ സ്പോർട്സ് സ്റ്റാറുകൾ, അവരുടെ പേരുകളൊന്നും പറയാൻ എനിക്കറിയില്ല, അങ്ങനെ അതൊന്നും വായിക്കില്ല. ആ സ്പോർട്സ് സ്റ്റാറുകൾ ഉണ്ടല്ലോ, അവരെവിടെ, അവര് നാളെ എവിടെയാണോ പോകുന്നത് അവിടേക്ക് നിങ്ങൾക്കും പോകാം. അൽമർഉ മഅ മൻ അഹബ്ബ, നിനക്ക് അവരെയാണോ വലിയ ഇഷ്ടം, കുഴപ്പമൊന്നുമില്ല, അവരെല്ലാവരും നാളെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ പന്തും കളിച്ചോണ്ട് സ്വർഗത്തിലോട്ട് അങ്ങ് പോവാം. അതല്ല, നാളെ അവരുടെ മടക്കസ്ഥാനം നരകത്തിലേക്കാണെങ്കിൽ നിനക്ക് അവിടെ പോകേണ്ടി വരില്ലേ മോനെ? അതുകൊണ്ട് നീ ആലോചിക്കേണ്ടത് ആരെയാണ്, എന്റെയും നിങ്ങളുടെയും മനസ്സുകൾ ചേർത്ത് വെക്കേണ്ടത് എവിടെയാണ്?
അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പാതിരാവിൽ ഉറക്കൊഴിഞ്ഞിരുന്നു കൊണ്ട് നമുക്കൊരു വഴതിൽ ഒരു മണിക്കൂർ ക്ഷമിച്ചിരിക്കാൻ നമുക്ക് വയ്യ, ഒരു രണ്ട് മണിക്കൂർ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ വയ്യ. വെറുതെ ചൊല്ലാൻ നമുക്ക് നേരമില്ല, സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സമയമില്ല. അതേ സമയത്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കളി ഇമവെട്ടാതെ നോക്കിയിരുന്നു ഉറക്കൊഴിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മഹബത്ത് ആരോടാണു നീ നൽകിയത്? ഇമവെട്ടാതെ കളിയുടെ ലോകത്തെ ഭ്രാന്ത് പിടിച്ച ചെറുപ്പക്കാരാ, നിന്റെ ചിന്ത ആർക്കാണ് നൽകിയത്? ഇവിടെയാണ് സൗഭാന്തങ്ങളുടെ ചാരത്തേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് അവർ. അവരാരാണ്? മിനൻ നബീൻ, അതേ അമ്പിയാക്കന്മാരുടെ നേതാവായ അർശ് ഹഖ് ഹേ മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹ് കീ, ഫർശ് ഹഖ് ഹേ മസ്നദേ ത്വാഹാ റസൂലുള്ളാഹ് കീ. ഹബീബായ തിങ്കൾ പ്രവാചകരുണ്ട് പാതിരാവിന്റെ പഴുതിലും ഏകാന്തതയുടെ വന്യതയിലും ഇരുന്നു കൊണ്ട് യാ റസൂലല്ലാ കരം കീജേ ഖുദാ കേ വാസിതേ എന്ന് വിളിക്കുമ്പോഴേക്ക് മദീനയിൽ നിന്ന് പ്രകാശത്തിന്റെ പ്രതിസ്ഫുരണങ്ങളെ ഹൃത്തടത്തിലേക്ക് അയച്ചു തരുന്ന അനുരാഗത്തിന്റെ ദീപ്തിയെ കോടാന കോടി മാനസങ്ങളുടെ ആവേശത്തിന്റെ സ്നേഹലോകമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റൂല, വരകൊണ്ട് എഴുതി തീർക്കാൻ പറ്റൂല. ലോകത്തുള്ള മുഴുവൻ ആവിഷ്കാരങ്ങളെ കൊണ്ടും എവിടെയും അവതരിപ്പിച്ചു തീർക്കാനാവാത്ത ജമാലിന്റെ കമാലിന്റെ വിസാലിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും ശരിയായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തിനൊരു ഊർജമൊന്നും പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, ഹബീബായ തങ്ങളെ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ മോനെ? വെറുതെ ഒരു നാല് സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിലേക്ക് ചമൻ ചമൻ കതിൽ കശി ഗുലോങ്കഹി വശബിനമീ വൈതന പ്യാരനാമുഹേ നബീ 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 നബീ. ഹബീബായ തങ്ങളെ ഉള്ളിന്റെ ഉള്ളിലേക്കൊന്ന് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഫഉലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീന വസ്സിദ്ദീഖീൻ والشهداء والصالحين. ഹബീബായ തങ്ങളുടെ കൂടെ ഒന്നിരിക്കാൻ അവിടുത്തെ ചാരത്തേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു പ്രണയത്തിന് തയ്യാറുണ്ടോ പെങ്ങളെ? ഹബീബായ തങ്ങളെ ഹൃദയത്തിലേക്ക് വേണ്ട പോലെ ഏറ്റെടുത്ത ഒരു സഹോദരി, ഇനി ഒഴിവ് കഴിവുകളുടെ ഫെമിനിസ്റ്റ് നിയമങ്ങളുടെ കൂടെ എന്താ മുസ്ലിയാരെ എനിക്ക് മത്സരിച്ചൂടെ എന്ന് ചോദിക്കൂല, എന്താ മുസ്ലിയാരെ എനിക്ക് ടൂ വീലർ ഓടിച്ച് തെരുവിലിറങ്ങിക്കൂടെ എന്ന് ചോദിക്കൂല. ഏതെങ്കിലും പരിഷ്കൃത ലോകത്തിന്റെ നടുവിലേക്ക് ചാടി വീണ് പരിശുദ്ധിയെ ഇല്ലായ്മ ചെയ്യുകയില്ല. തെരുവോരങ്ങളിൽ മുഴുവനും ഈ ഇരുചക്ര വാഹനങ്ങളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന്റെ പെൺകുടികൾ എന്റെ സദസ്സിലിരിക്കുന്ന വാപ്പാ നിങ്ങളുടെ മോളല്ലേ, സഹോദരാ നിങ്ങളുടെ പെങ്ങളല്ലേ, സഹോദരാ നിങ്ങളുടെ ഭാര്യയല്ലേ, കൂട്ടുകാരാ നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടിയല്ലേ ആ പോകുന്നത്? ഏത് മതത്തിന്റെ ഇസ്ലാമികമായ ഏത് സംസ്കൃതിയുടെ പേരിലാണ്, പുണ്യപ്രവാചകർ പഠിപ്പിച്ച ഏത് സിദ്ധാന്തത്തിന്റെ പേരിലാണ് നിങ്ങളുടെ പെങ്ങൾ അങ്ങാടി അലഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു മതേതരത്വ സംവിധാനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ല, ഞാൻ ചോദിക്കുന്നത് ഈമാൻ ഏറ്റെടുത്ത മുഅ്മിനുകളോടാ ചോദിക്കുന്നത്. ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്നു എന്ന് പറയുന്ന മുത്തഖീങ്ങളോടാ ചോദിക്കുന്നത്.
ചോദിക്കുന്നത്. നാളെ സ്വർഗമുണ്ടെന്ന് പറയുന്നവരോട്, നാളെ സ്വർഗത്തിന്റെ നായകരായ മുത്തുനബിതങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, സഹോദര, നിങ്ങളുടെ പെങ്ങളുടെ അങ്ങാടിയിലെ ഈ അലയൽ ഏത് പുണ്യപ്രവാചകനോട് പ്രണയം വെച്ചുകൊണ്ടുള്ളതാ? സഹോദരിമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അങ്ങാടിയിലൂടെ പോകുന്ന ചെറുപ്പക്കാരികള്, ഒന്നുകിൽ നീ ഇരിക്കുന്ന പലരുടെയും പെങ്ങന്മാര്, ഇവിടെ ഇരിക്കുന്ന പലരുടെയും പെൺമക്കള്, ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഭാര്യമാര് അല്ലയോ സഹോദര? നാളെ പരലോകമുണ്ട്, പുണ്യപ്രവാചകർ ഹൗദുൽ കൗസറിൽ നിന്ന് കോരിക്കൊടുക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് നെഞ്ചിൽ ഉറച്ച ഈമാനുള്ളവർക്ക് അങ്ങനെ കയറൂരി വിടാൻ പറ്റുമോ? പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്നവരെ, നിങ്ങളും എന്റെ ശബ്ദം കേൾക്കണം. ഏത് മീമാംസയുടെ പേരിൽ ഞാനിവിടെ സംസാരിക്കുന്നത്? ഫെമിനിസ്റ്റുകളോടല്ല, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാം. മറ്റു മതക്കാരോടല്ല, വേറെ ഏതെങ്കിലും സംഹിതകളെ ഏറ്റെടുത്തവരോടല്ല ഞാൻ ചോദിക്കുന്നത്. നാളെ മുത്തുനബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഉമ്മത്തിനോടാ എന്റെ ചോദ്യം. വേറെ ആരോടും അല്ല, ഇതിൽ വേറെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല, ഇവിടെ വേറെ ആരും വരേണ്ട ആവശ്യമില്ല. മുത്തുനബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ തങ്ങൾ പറഞ്ഞ മാതിരി ജീവിക്കണം. സ്വർഗത്തിലേക്ക് വിളിക്കാൻ അയച്ച നായകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ വിളിക്കുമ്പോൾ ഉത്തരം ചെയ്ത് കടക്കണമെങ്കിൽ അതിന് നമുക്ക് കഴിയണം. എന്റെ മോള് നിർബന്ധിച്ച് കരഞ്ഞപ്പോഴേക്ക് ഞാനൊരു ടൂ വീലറിന് ക്യാഷ് അയച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് തപിക്കുന്ന വല്ല സഹോദരന്മാരും ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്നുണ്ടോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, അല്ലയോ ഉമർ എന്ന സഹോദര, അല്ലയോ അബൂബക്കർ എന്ന സഹോദര, അല്ലയോ ഖാലിദ് എന്ന സഹോദര, അല്ലയോ പ്രവാസ ലോകത്തിന്റെ മുഴുവൻ അരിഷ്ടതകളുടെയും ഇടയിൽ കഷ്ടപ്പെട്ട് മകളെ പോറ്റാൻ അധ്വാനിക്കുന്ന കൂട്ടുകാരാ, ലായാ ഉമർ, നിങ്ങളുടെ നിലപാട് ശരിയായിട്ടില്ല, നിങ്ങളുടെ ഈമാ ശരിയായിട്ടില്ല. നിങ്ങളുടെയും എന്റെയും നിലപാട് ശരിയാകണമെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളുടെ എല്ലാം മേലെയായി വരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനും മേലെയുള്ള ഒരു മഹബ്ബത്തിന്റെ ലോകത്തേക്ക് വരണം. സബ്സെ അലബി അപ്പനെ മൗലാക്ക പ്യാരാബി ദോനോ ആലം കെദൂല ഹമാരാനബി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിനേക്കാളും ഇഷ്ടമാകുന്നത് വരെ ഈമാനിന്റെ മധുരം നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഫലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ അയ്യകൂൻ അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടാ? ഖാലിഖായ അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു തആല മുൽക്കുഹു യാ റബ്ബു യാ അല്ലാഹ്, അല്ലാഹുവിനോട് എല്ലാം തന്നോട്. പിന്നെ എന്റെ മഹബ്ബത്ത് ആരോടാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലാഹുവിനോടും ഹബീബായ തങ്ങളോടുമുള്ള ഇഷ്ടം അത് മറ്റുള്ള എല്ലാത്തിനേക്കാളും മേലെയാകുമ്പോൾ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ടേസ്റ്റ് രുചിക്കുകയാണ്, ഈമാനിന്റെ മധുരം അറിയുകയാണ്. റാഖതുൽമൽ ഈമാൻ, ഈമാൻ രുചിക്കാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പോ ഈമാൻ പറഞ്ഞുകൊണ്ട് നടക്കുക, ഈമാം പറയുന്നുണ്ട്, ഇസ്ലാം പറയുന്നുണ്ട്, മഹബ്ബത്ത് പറയുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട്, പക്ഷേ മഹബ്ബത്ത് രുചിക്കണില്ല, ഈമാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, ശരിയായ മാധുര്യങ്ങളെ നമ്മൾ അറിയുന്നില്ല. അല്ലയോ പൊന്നുമോനെ, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, കൂട്ടുകാരെ,
ഈമാനിന്റെ മധുരം അറിഞ്ഞിങ്ങനെ നടന്നാൽ ഏതോ ഒരു പെണ്ണിനോട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ എങ്ങനെയോ വന്നുപോയ ഒരു വൈകാരിക പ്രണയം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നപ്പോഴല്ലേ ആര് പറയുന്നതും അവഗണിച്ച് വാപ്പാനെയും അവഗണിച്ച് ഉമ്മാനെയും അവഗണിച്ച് നാട്ടുകാരെയും അവഗണിച്ച് പേരുദോഷത്തെയും അവഗണിച്ച് സ്ഥാനമാനങ്ങളെയും അവഗണിച്ച് സമ്പാദ്യങ്ങളെയും അവഗണിച്ച് നാടുവിടാനൊരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിക്ക് പ്രചോദനം നൽകിയത് ഒരു ദുർബല നിമിഷത്തിലെ വഴിവിട്ട സ്നേഹമാണെങ്കിൽ നിനക്ക് ഉത്തമമായ നബി സ്നേഹത്തിന്റെ പേരിൽ ഉദാത്തമായ ഇലാഹി സ്നേഹത്തിന്റെ പേരിൽ അത്യുത്തമമായ ഈമാനിന്റെ പേരിൽ നിനക്ക് ചിലതൊക്കെ ഒന്ന് അവഗണിച്ചൂടെ മോനെ അതാ പ്രണയം ബാധിച്ചൊരു തരുണിയും ഒരു പ്രണയനും ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ നാട്ടുകാരുടെ കമന്റ് അവരെ ശ്രദ്ധിക്കണില്ല പോലീസുകാരുടെ ഉപദേശങ്ങൾ അവർ കേൾക്കണില്ല അവിടെ വന്ന് നിൽക്കുന്ന വാപ്പാനെ അവർ തിരിച്ചറിയണില്ല ഉമ്മാനെ അവരറിയണില്ല ഉദ്യോഗസ്ഥൻ ചോദിച്ചു മോളെ നീ ആരുടെ കൂടാ പോണത് ഞാൻ ഏട്ടന്റെ കൂടെ പോവാ പെറ്റുപോറ്റിയ ഉമ്മണ്ടവിടെ അധ്വാനിച്ചു വളർത്തിയ പിതാവുണ്ടവിടെ നാട്ടുകാരാദരിച്ച അധ്യാപകരുണ്ട് എല്ലാരും ഉണ്ട് എല്ലാരെ അവഗണിച്ചു പോകാൻ കൊടുത്ത ഒരു ശക്തി ഏതാണ് വഴിവിട്ട ഒരു ദുർബല പ്രണയമാണ് എന്നാൽ എന്തുകൊണ്ടാണ് നീ വിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി ചിലത് ത്യജിക്കാൻ നമുക്ക് കഴിയാത്തത് അത് വല്ലാത്ത അപകടം തന്നെ ശരിയായ മഹബ്ബത്ത് നമ്മളിൽ വരാത്തത് കൊണ്ടാണ് ശരിയായ നിലക്ക് ഹബീബിനെ അങ്ങ് ഇഷ്ടം വെച്ചു പോയാൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ വീട്ടിൽ വേണ്ട ആ മഹബ്ബത്ത് എന്ന് തീരുമാനമെടുക്കാൻ പറ്റണം എന്റെ ഹബീബിന് ഇഷ്ടമല്ല മോളെ ചെറുപ്പക്കാരി ഇങ്ങനെ അങ്ങാടിയിലൂടെ അന്യപുരുഷന്മാർ കാണും പോലെ കറങ്ങല് അതുകൊണ്ട് മോൾക്ക് സ്കൂട്ടർ വാങ്ങിത്തരാൻ എനിക്ക് പറ്റൂല അതിനു മുമ്പ് മുത്തുനബിതങ്ങളുടെ പേര് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും കൂടിയാകുമ്പോഴാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈമാനികമായ ഒരു പരിസരം രൂപപ്പെടുന്നത് ഇന്ന് ഏതെല്ലാം അപകടങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നില്ല ഇടയിലൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടും കുടുംബവും അതുപോലെ തന്നെ അവിടുത്തെ ഉദയവും ഉയർച്ചയും ഈ രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും തൈബ സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് എല്ലാവരും അത് വാങ്ങുകയും അത് വായിക്കുകയും വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ചുള്ളൊരു പ്രാഥമിക ഡാറ്റ വിവരങ്ങളടങ്ങിയതാണ് വീടും കുടുംബവും എന്ന പുസ്തകം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതലുള്ള ഒരു 14 മണിക്കൂർ പ്രഭാഷണത്തിൻ്റെ അക്ഷരാഖ്യാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉദയവും ഉയർച്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ നിമിത്തമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ ഏറ്റെടുക്കാൻ ശരിയായ ദിശയിൽ ഒരു മഹബ്ബത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ വരണം അങ്ങനെ തങ്ങളുടെ ഒരു ചര്യ നമ്മൾ ഏറ്റെടുത്താൽ അതാണ് മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും അവിടുത്തോടുള്ള അനുസരണയുടെയും ഒരു കാര്യം മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുകയാണ് കുന്തു യൗമൻ ഫീ ജമാഅത്തിൻ തജറദു വദഖലുൽ മാഅ ഒരു ദിവസം ഞാൻ ഒരു സംഘത്തോടൊപ്പം കുളിക്കാൻ പോയതാണ് അവര് വിവസ്ത്രരായി ടൈഗ്രീസ് നദിയിലേക്ക് അവര് കുളിക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി
അവര് അർദ്ധവസ്ത്രരായി അങ്ങോട്ട് പോയി. ഇത് വ്യത്യസ്ത നിവേദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്ന ഒരു വ്യാഖ്യാനമാണ്. ഉടനെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആരാണ്? 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാടമുണ്ടായിരുന്ന മഹാനാണ്. 40,000 ഹദീസുകളുടെ സമാഹാരമായ മുസ്നദ് അഹ്മദ് എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അവിടുന്ന് മഹാനവറുകളുടെ മുസ്നദിലെ ഹദീസുകൾ ഹസനിന്റെ സ്ഥാനത്താണെന്ന് ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ മുസ്നദ് അഹ്മദിന്റെ പശ്ചാത്തലത്തിൽ മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, ഞാൻ പഠിച്ച ഹദീസിൽ നിന്ന് പ്രയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും പകർത്തേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പകർത്തിയിട്ടുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പഠിച്ചാൽ അതിൽ നിന്ന് ഞാൻ അമൽ ചെയ്യേണ്ടതാണ്, ഞാൻ ബറക്കത്തെടുക്കേണ്ടതാണ്, ഞാൻ പകർത്തേണ്ടതാണ് എന്ന പ്രമേയമുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ അനുകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാറ ഹിറയിൽ ഏകാന്തമായിരുന്നതിനെ കുറിച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടോ? ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ കർഹ് എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ഏകാന്തമായി വഹ്ദത്തിൽ ഇരുന്നു കൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിന്റെ ചിട്ടയെ ഞാൻ പകർത്തിയിട്ടുണ്ട്. ഈ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിക്കടിയായി അനുകരിച്ച മഹാനാണ് മുത്തബ ബഹുമാനപ്പെട്ട ഇമാം അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ അബൂ അബ്ദുല്ലാ ശൈബാനി റളിയല്ലാഹു അൻഹു. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ യാത്രക്കിടയിൽ ഒരു സംഘത്തോടൊപ്പം പോയപ്പോൾ എല്ലാവരും പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി വസ്ത്രം ഉയർത്തിയിട്ട് നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരിക്കൽ ദിജിലയിലേക്ക് വരുമ്പോൾ അവിടെ വിവസ്ത്രരായി കുളിക്കാൻ ഇറങ്ങുകയാണ്. ഉടനെ മഹാനവറുകൾ പറയാണ്, ഫത്തഅമൽതുൽ ഹദീസ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അരത്തുണി ഉടുക്കാതെ അവരെ അവർ ഹമ്മാമിൽ കുളിപ്പുരയിൽ കടക്കാതിരിക്കട്ടെ. വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് അവര് കുളിക്കാൻ പോകാതിരിക്കട്ടെ, വസ്ത്രത്തിൽ തന്നെ അവര് കുളിക്കട്ടെ എന്ന ഹദീസ് ഞാൻ ആലോചിച്ചപ്പോൾ വലം അതജറദ്, ഞാൻ വസ്ത്രത്തോടുകൂടിയാണ് കുളിക്കാൻ പോയത്. ഫറായിത്തു തിൽക്കല്ലൈല തഖായിലല്ലീ, അന്നു രാത്രിയിൽ ഞാൻ ഒരാൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്, യാ അഹ്മദു, ഓ അഹ്മദ് എന്നവരെ, അബ്ഷിർ, നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞോ, ഫഇന്നല്ലാഹു ഖദ് ഗഫറ ലക ബിസ്തിഅമാലിക സുന്ന, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയെ പ്രയോഗിച്ച കാരണത്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുകയാണ്. വജഅലക ഇമാമൻ യുക്തദാബിക, നിങ്ങളെ തുടരപ്പെടുന്ന ഇമാമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അഥവാ നിങ്ങളെ അനുയായികളുള്ള നേതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ വിളിയാളത്തിൽ നിന്ന് മറുപടി വരികയാണ്, ജിബിരീൽ, ഞാൻ ജിബിരീലാണ്. അതേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളിൽ നിന്ന് വേറെ അയ്മത്ത് ഉദ്ധരിച്ചത് കാണാം. ഒരിക്കൽ ടൈഗ്രീസ് നദിയിൽ കുളിക്കാൻ പോവുകയാണ്, മാറ്റിയിട്ടൊടുക്കാൻ വസ്ത്രമില്ല, വസ്ത്രത്തോടുകൂടി കുളിക്കണമെങ്കിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടി തന്നെ നദിയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് മഹാനവർക്കുൾ കുറച്ചു നേരം നിന്നു. എന്നിട്ടാ ധരിച്ച വസ്ത്രത്തോടെ കുളിക്കാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് വസ്ത്രമൊന്ന് ആറാൻ വേണ്ടി വെയിലത്തിരിക്കുകയാണ്. അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ
ഇടയിലൊന്ന് മയങ്ങിയപ്പോൾ അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിലേക്ക് വരികയാണ്. ഹബീബായ തങ്ങൾ വരികയാണ്. ഓ അഹമ്മദ് ബിൻ ഹംബലേ, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകള് നമ്മുടെ ജീവിതത്തിൽ നേരെ ചൊവ്വേ പകർത്തിയിട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എളുപ്പമാക്കാനാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. അല്ലയോ ഉമറേ, നിങ്ങൾ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും നിങ്ങളുടെ സ്വത്വത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഈമാനല്ല ഉമറേ. അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, തങ്ങളെയാണ് ഞാൻ ലോകത്തെല്ലാവരെക്കാളും ഇഷ്ടം വെക്കുന്നത്. തങ്ങളാ മഹബത്ത് ചോദിച്ച് വാങ്ങണത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ തങ്ങൾക്ക് നമ്മുടെ മഹബത്ത് കൊണ്ടൊന്നും കിട്ടാനല്ല. ഇഷ്ടമുള്ള ഒരാൾ പറയുന്നതിനെ ആ താല്പര്യത്തോട് അനുകരിച്ച് സുന്നത്തിനെ അനുകരിക്കാനുള്ള ആവേശം കിട്ടാൻ വേണ്ടിയാ, വേറൊന്നിനല്ല. ആ സുന്നത്താണ് അള്ളാഹുവിന്റെ ദീൻ. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ കുറെ മുസ്ലിങ്ങൾക്ക് ബോംബ് വീഴാന്നല്ല. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ യമൂത്തുൽ ഇസ്ലാമു സുന്നത്തൻ വസുന്ന. ഇസ്ലാം ഓരോരോ സുന്നത്തുകൾ മരിച്ചുകൊണ്ടങ്ങ് പോകലാണ്. പ്രിയമുള്ളവരെ, ആ പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വായിക്കുകയും ഉൾക്കൊള്ളുകയും ആ മഹബത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുകയും വേണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹബത്ത് ചോദിച്ചു വാങ്ങുന്നത് അത് നമ്മളോടുള്ള ഒരു കരുണയാണ്. കാരണം എന്താ? തങ്ങൾക്ക് മഹബത്തിന്റെ ആസ്വാദനം കിട്ടാൻ നമ്മുടെ മഹബത്തിന്റെ ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായി തിരഞ്ഞെടുത്തു പോയി. ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖദ്തു അബാബക്കറിൻ ഖലീല. ആ ഹദീസിൽ നമുക്ക് തരുന്ന പാഠം എന്താ? എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും മഹബത്ത് വെച്ചിട്ട് എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്റെ കൂടെ എപ്പോഴും നടക്കുന്ന, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എന്നോടൊപ്പം എപ്പോഴുമുള്ള സുദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു എന്റെ ഏറ്റവും വലിയ മഹബത്തിനു വേണ്ടി. പക്ഷേ എനിക്കങ്ങനെ ഒരു മഹബത്ത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ആരുടെയും മഹബത്ത് കൊണ്ട് എനിക്ക് അങ്ങേറ്റത്തെ പ്രണയത്തിന്റെ രുചി അനുഭവിക്കേണ്ടതില്ല. കാരണം എന്തേ? സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, അല്ലാഹു എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മഹബത്തിന്റെ രുചിയിൽ ലയിച്ചു നിൽക്കുന്ന എനിക്ക് സുദ്ദീഖുല്ലക്ബർ തങ്ങൾക്ക് ഖുല്ലത്ത് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങേയറ്റത്തെ പ്രണയം നൽകാൻ പറ്റുന്നില്ല. ആ പാഠം നമുക്ക് തന്നത് നമ്മുടെയൊക്കെ മഹബത്ത് കൊണ്ട് തങ്ങൾക്ക് എന്തോ ഒരു ആസ്വാദനം ഉണ്ടാവോ അതില്ല എന്ന് പഠിപ്പിക്കാനാ. ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖദ്തു അബാബക്കറിൻ ഖലീല. സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ മഹബത്തിൽ ലയിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞെന്താ? ഇലദ്ദാരിൽ ആഖിറ, ഞാൻ മറ്റേ വീട്ടിലേക്ക് പോവാണെന്നല്ല, ഞാൻ അപ്പുറത്തെ നാട്ടിലേക്ക് പോവാണെന്നല്ല. അല്ലാഹു ആകുന്ന അത്യുന്നതനായ എന്റെ എല്ലാം എല്ലാമായ റഫീഖായ അല്ലാഹുവിലേക്ക് ഞാൻ പോവാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളുടെ വഫാത്ത് അല്ലാഹുവിലേക്കുള്ള വിസാലാണ്, ആനന്ദത്തിലേക്കുള്ള ചേരലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അഇല എന്ന് പറയുന്ന അത്യുന്നതമായ സ്ഥാനത്തേക്കുള്ള പ്രയാണമാണ്. ആ ഹബീബായ തങ്ങൾ നമുക്ക് സ്നേഹം തരാമെന്ന് പറഞ്ഞത്
നമ്മൾ അവിടുത്തോട് സ്നേഹിച്ചാൽ പരിഗണിക്കാമെന്ന് പറഞ്ഞത് അത് നമ്മളോടുള്ള കാരുണ്യമാണ്. കാരണം ആ പ്രണയത്തോടെ അങ്ങ് നടക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ദുർഘടമായ വഴി നിങ്ങൾക്ക് എളുപ്പമായി കിട്ടാനാണ് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് വെച്ച് തന്നത്. ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് വന്നോളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ മുതൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വൈകുന്നേരം കൂലിയിട്ടുക, അതേസമയത്ത് ഉമ്മക്ക് സേവനം ചെയ്തിട്ടിരിക്കുമ്പോൾ ആ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. കാരണം എന്താ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയാണ്. നമ്മൾ ജോലിയുടെ ഭാഗമായുള്ള അധ്വാനവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സേവനവും, അത് രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് പണിയെടുക്കുന്നതിന്റെ ക്ഷീണം വരേണ്ട വഴിയാണ്. ആ ക്ഷീണം വരേണ്ട വഴിയിൽ നിങ്ങൾക്ക് ആനന്ദം നൽകാൻ വേണ്ടിയാണ് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നിങ്ങൾക്ക് മേമ്പൊടി ചേർത്തു തന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി മിം വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഇത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ആനന്ദത്തോടെ നടന്നു വരാൻ തരുന്ന മാർഗമാണ്. അതിനാണ് നിങ്ങൾ മഹബത്ത് വെക്കണമെന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പ്രശ്നം ഏതാണ്? ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് അത്ര വേഗം മഹബത്ത് ഉയർന്നോ? അത്ര വേഗം ഒരു വാക്കുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ ഏറ്റവും വലിയ മഹബത്തിന്റെ നേതാവായി മാറിയോ? അതേ, മാറിയല്ലോ. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മുഅ്ജിസത്താണ്, ബഹുമാനമാണ്. അവിടുന്ന് തർക്കിയത്തിന്റെ ഏറ്റവും ഉന്നത പദവിയുള്ളവരാണ്. ഒരു നോട്ടം കൊണ്ട് തന്നെ മാറ്റം വരികയാണ്. അറിയുമോ, മഹാനരായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവെന്ന സ്വഹാബി ആരാണ് മുഅദ്ദിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമക്ക, മക്കയിലെ മുത്തുനബി തങ്ങളുടെ മുഅദ്ദിനാണ്. അറബി ലഹ്ജയിൽ കൃത്യമായി വാങ്ങുകൊടുത്ത നല്ല മുഅദ്ദിനാണ് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ബിലാല് തങ്ങളുടെ വാങ്കിന് ഒരു എത്യോപ്യൻ സ്ലാങ് ആയിരുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എത്യോപ്യൻ സ്ലാങ് ഉണ്ടായിരുന്നു. അതേസമയത്ത് അബൂ മഹദൂറ എന്ന ഒരു അറബിക് സ്ലാങ് ഒറിജിനൽ ഉള്ള ആളാണ്. മഹാനവർകൾ മക്കയിൽ വാങ്ങുകൊടുത്ത മുഅദ്ദിനാണ്. രണ്ടുപേരുടെ ഉച്ചാരണങ്ങൾ വ്യത്യസ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒഫീഷ്യൽ മുഅദ്ദിന്മാരിൽ പെട്ടവരാണ്. ആ അബൂ മഹദൂറ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബയും ഒരു യാത്ര കഴിഞ്ഞു വരികയാണ്. ഒരു യാത്രയിൽ വരികയാണ്. യാത്രാമധ്യേ ഒരു തരത്തെ തമ്പടിച്ചപ്പോൾ അവിടെ വാങ്ങുകൊടുത്തു. അപ്പുറത്ത് മറ്റൊരു യാത്രാസംഘമുണ്ട്. അതിൽ നിന്ന് ഒരാൾ ആ സമയത്ത് ഒച്ചയുണ്ടാക്കി. വാങ്ങു കഴിഞ്ഞപ്പോൾ ആ യാത്രാസംഘത്തോട് ചോദിച്ചു, അല്ല, നിങ്ങളിൽ നിന്ന് ആരാണ് ഈ സമയത്ത് ഇവിടെ ഒച്ചയുണ്ടാക്കിയത്? എല്ലാവരും പറഞ്ഞു, അബൂ മഹദൂറെ ചൂണ്ടിയിട്ട്, അതേ, ഇയാളാണ് ഒച്ചയുണ്ടാക്കിയത്, ഇദ്ദേഹമാണ് ശബ്ദമുണ്ടാക്കിയത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞ വാങ്ങിന്റെ വാചകങ്ങൾ അറിയുമോ എന്ന നിലക്ക് അയാളോട് പറഞ്ഞു, വാങ്ങുന്നു കൊടുക്കാൻ. ഇവിടെ പറഞ്ഞ വാങ്ക് വർഗീയതയുടെ വാങ്കല്ല, വാങ്ക് വർഗീയതയുടേതല്ല, വാങ്ക് ഏതെങ്കിലും അപകടത്തിന്റെ സ്വരമല്ല. ഈ ലോകത്തേക്കുള്ള ശാന്തിയുടെ സമ്പൂർണമായ ക്ഷണമാണ്. അദ്ദേഹത്തുത്താമ്മയാണ് മനുഷ്യന്റെ ആഢ്യത്വത്തെ അടിച്ചൊതുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ് വാങ്കുലി. മനുഷ്യനിൽ വളർന്നു വരുന്ന അഹന്തയെ ഇല്ലായ്മ ചെയ്യാനുള്ള മന്ത്രമാണ് വാങ്കുലി. അങ്ങനെ ഒരുപാട് മൂല്യമുള്ളതാണ് വാങ്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അല്ലാഹു ആണ് ഏറ്റവും ഉന്നതൻ. നീ വലിയ വമ്പൊന്നും കാണിക്കേണ്ട മുതലാളി, നീ വലിയ തണ്ടൊന്നും കാണിക്കേണ്ട തമ്പ്രാനെ, പറഞ്ഞു കൊടുക്കാണ് ഏറ്റവും ഉന്നതൻ അല്ലാഹുവാണ്.
ബാക്കിയുള്ളവരെല്ലാം അല്ലാഹുവിന്റെ ദാസന്മാരാണ്. എന്നിട്ട് ശാന്തിയിലേക്കുള്ള വിളിയാണ്, വിജയത്തിലേക്കുള്ള വിളിയാണ്. അബൂ മഹദൂറയോട് പറഞ്ഞു, വാങ്ങുകൊടുക്കാൻ. അയാൾ പറഞ്ഞു വാങ്ങുകൊടുക്കാൻ അറിയില്ല. അപ്പൊ ഓരോ വാചകങ്ങളും ചൊല്ലിക്കൊടുത്തു, അതേറ്റു ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മൂർധാവിൽ നിന്ന് ഒരു തലോടലാണ് പൊക്കിൽ വരെ ഒന്ന് തലോടിയപ്പോൾ അബൂ മഹദൂറ പറയുകയാണ്, എനിക്ക് ആ പ്രവാചകരുടെ തിരുസന്നിധാനത്തിലെത്തുന്നത് വരെ അബ്ഗദുൽ ഖൽഖി ഇലയ്യാ, എനിക്ക് ഏറ്റവും ദേഷ്യം പ്രവാചകരോടായിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കരസ്പർശം അവിടുത്തെ തലോടലങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അഹബ്ബു ഇലയ്യ റസൂലുള്ളാ, ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആളായി എനിക്ക് മാറി, ഹബീബായ തങ്ങൾ മാറി. ഈ മഹബത്തിന്റെ കാരണം ഒരു തലോടലാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞത്, ലാ യാ ഉമർ, മാറ്റണം ഉമറെ നിലപാടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് ഹിദായത്തിന്റെ അത്യുന്നതിയിലെത്തി അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു. ആ ഒരു തലോടൽ കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റളാ ഖാൻ ഫാദർ ബറേൽവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജിസ്തറഫ് ഉഡ്ഗൈ ദം മദം ആഗയാ ഉസ് നിഗാഹേ ഇനായത് പേ ലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് നോക്കിയാൽ ആ നോക്കിയ തലം പുണ്യമേറിയതായി മാറിപ്പോയി. ആ തിരുനോട്ടത്തിന് ലക്ഷോപലക്ഷം സലാം. ജിസ് തറഫ് ഉഡ്ഗൈ ദം മദം ആഗയാ ഉസ് നിഗാഹേ ഇനായത് പേ ലാക്കോ സലാം. ആ കാരുണ്യത്തിന്റെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, നമ്മൾ ഏകാന്തമായിരുന്നു ആലോചിക്കണം, എനിക്കെന്റെ ഹബീബിനോടുള്ള ഇഷ്കവിടെ, മഹബത്ത് എവിടെ, എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എന്റെ ഹബീബായ തങ്ങളെ ഒന്ന് ലയിച്ചു ചേർത്ത് വെക്കാൻ പറ്റുമോ? ലോകത്തൊരുപാട് രാഷ്ട്രീയ അജണ്ടകൾ ഇല്ലാഞ്ഞിട്ടല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വേലിയേറ്റങ്ങളെ കുറിച്ച് പറയാൻ കഴിയാഞ്ഞിട്ടല്ല, ലോകത്തൊരുപാട് ശാസ്ത്രീയ അജണ്ടകൾ ചർച്ചക്കെടുക്കാനില്ലാഞ്ഞിട്ടല്ല എന്റെ ഈ പ്രിയമുള്ള സഹോദര, നമ്മുടെ ഇരുലോക രക്ഷയുടെയും ഏറ്റവും വലിയ നിദാനമേതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞുകൊണ്ടൊന്ന് മഹബത്ത് വെക്കണം. ഒറ്റക്കിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചിന്ത വരണം. അതാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ വരുന്നത്. നമ്മൾ ഒറ്റക്കിരിക്കുമ്പോൾ, ഇപ്പോഴാരും ഒറ്റക്കിരിക്കുന്നില്ല, എല്ലാവരും ആയിരക്കണക്കിന് ആളുകളുടെ കൂടെയാണ് ഇരിക്കുന്നത്. കാരണം വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, പൊതുമാധ്യമങ്ങളിലും പൊതുമീഡിയകളിലുമാണ്. ഒറ്റയ്ക്കുള്ള മനുഷ്യന്മാരില്ല. ഇന്നൊരു ക്യൂവും നീണ്ടുപോകുന്നതിന്റെ പേരിൽ സംഘട്ടനങ്ങളില്ല. കാരണം അവരുടെ മനസ്സാന്നിധ്യത്തോടെയല്ല അവർ നിൽക്കുന്നത്. അപ്പോഴും അവരുടെ വിലരും കണ്ണും തലയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതോ ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗമാണ് നമ്മളെ പൊതുമാധ്യമങ്ങൾ നമ്മളെ അടിമകളാക്കി കളഞ്ഞത്. എവിടെയെങ്കിലും വെച്ച് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിൻ്റെ ഒരഞ്ചു മിനിറ്റ് നിസ്കാരത്തിൽ നിന്ന് കഴിയുമ്പോഴേക്ക് നിനക്ക് ബേജാറ്,
എൻ്റെ ഫോണിൽ ആരുടെ കോളായിരിക്കും വന്നിരിക്കുക, വാട്സപ്പിൽ എന്ത് മെസ്സേജായിരിക്കും വന്നിരിക്കുക. സലാം വീട്ടിയ ഉടനെ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അതിവേഗം മൊബൈലെടുത്ത് ചെക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതാ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറിൽ തീവ്രമായ പ്രതിസന്ധി നടക്കുന്ന സമയത്ത് BSF മേധാവിയായ പട്ടാളക്കാരനാണെന്ന് വിചാരിക്കും. അത്ര തിരക്കിലാണ് നമ്മൾ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്നത്. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ആലോചന. ഇതുപോലെ ജുമാ നിസ്കാരം കഴിയുമ്പോഴേക്ക് നമുക്ക് ബേജാറ് പടച്ചോനെ എന്ത് മെസ്സേജാ വന്നിട്ടുണ്ടാവുക. ഈ വിധത്തിലേക്ക് നമ്മൾ പൊതുമാധ്യമങ്ങൾക്ക് അഡിക്റ്റുകളായി പോയില്ലേ. അടുക്കള മുതൽ നമ്മുടെ എല്ലാ വ്യവഹാര മേഖലകളിലും നമ്മൾ പൊതുമാധ്യമങ്ങളോട് സംവദിച്ച് സമയം കളയുകയാണ്. ആവശ്യത്തിനല്ലാതെ മോനെ, നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും അമൂല്യമായ രത്നം എന്ന് പറയുന്നത് സമയമാണ്. ആ സമയമെന്ന് വെറുതെ പാഴാവുകയാണ് എത്രയോ ആളുകളുടെ സമയം ഈ പൊതു മീഡിയകളുടെ കൂടെ ചെലവഴിച്ച് കളയുകയാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി ആധുനിക കാലത്തെ ഉപാധികളെന്ന നിലക്ക് ചിലതിനെയൊക്കെ അവലംബിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അഡിക്ഷനും പ്രാന്തുമായി മനുഷ്യന്റെ ചിന്ത മുഴുവനും മതിച്ചു പോവുകയാണ്. വേറൊന്നിനും നേരമില്ല. മനുഷ്യൻ തപസ്സിരിക്കുകയാണ്, അവൻ എഴുത്തിക്കാഫിരിക്കുകയാണ്, വാട്സപ്പിന്റെ കൂടെ എഴുത്തിക്കാഫിലാണ്. നമ്മുടെ സഹോദരിമാരടക്കം അവരുടെ കുട്ടികളെ നോക്കാൻ പോലും നേരമില്ല. കുട്ടികളെ അടക്കിയിരുത്താൻ അവർക്ക് ആശ്വാസത്തിന്റെ വാചകങ്ങളില്ല. കയ്യിലുള്ള മൊബൈലാണ് പിഞ്ചോമന മക്കളെ അടക്കിയിരുത്താൻ കൊടുക്കുന്നത്. ഇതുപോലെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ പൊതുമാധ്യമങ്ങൾക്ക് അഡിക്റ്റായ ഒരു കാലത്ത് തിരിച്ചു നടക്കാനുള്ള ഒരു ഊർജമുണ്ടോ മൊമ്മിനെ? അതാണ് ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കാനുള്ളത്. അത്തരം താല്പര്യങ്ങളോട് എന്റെ ശരീരം, എന്റെ നഫ്സ്, എന്റെ താല്പര്യം അത് നോക്കാൻ വലിച്ചുകൊണ്ടിരിക്കുമ്പോ വേണ്ട വേണ്ട നീ നിന്റെ ദേഹേച്ഛയെ നിയന്ത്രിച്ചുകൊണ്ട് നിന്റെ വിജയത്തിന്റെ വഴിയിലേക്ക് തിരിക്കണേ കൂട്ടുകാരാ. അല്ലയോ മോനെ, നിന്റെ ശരീരത്തിനെ അതിന്റെ ഇഷ്ടത്തിന് വിട്ടേക്കരുത്. നിന്റെ ആ ശരീരത്തിനേക്കാൾ വലിയ ഇഷ്ടം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊടുക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ശരിയായ വിശ്വാസിയാവൂല, ഹത്താ യകൂന ഹവാഹു, അവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആകുന്നതുവരെ, ഞാൻ കൊണ്ടുവന്നതിനോട് അനുബന്ധമായിട്ട് വരണം. അവിടെയാണ് നമ്മളെക്കാൾ ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണമെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ താല്പര്യങ്ങളെക്കാൾ നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യമായ ചിന്തകളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഹബീബായ തങ്ങളിലേക്ക് ഈ പുണ്യമേറിയ രാത്രിയിൽ ഒരു മുനാജാത്ത് നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങളിലേക്ക് സ്വലാത്ത് സലാമുകൾ ചൊല്ലിയിട്ട് നമുക്ക് ഈ ധന്യമായ സദസ്സിൽ അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയുള്ള നല്ല ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ ശരീരത്തോട് നമുക്ക് സംസാരിക്കാനാവണം. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നമ്മുടെ ഓമന മക്കളെ പരിലാളിച്ചു വളർത്തുമ്പോഴും നമ്മുടെ രാപ്പകലുകൾ വിനിയോഗിക്കുമ്പോഴും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന് ജീവിക്കാനാകുമോ? ഇന്ന് അറിവില്ലാത്ത പ്രശ്നം ഇവിടെയില്ല. അറിവ് സാർവത്രികമാണ്. ഇന്ന് പ്രഭാഷണത്തിൽ പുതിയ വിഷയങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനില്ല. കാരണം ഇതിനേക്കാൾ ഗനഗംഭീരമായ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങോട്ട് കേൾപ്പിക്കാൻ കഴിയും. പക്ഷേ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിലേക്ക് നമ്മുടെ മനസ്സൊന്ന് ചേർത്ത് വെക്കാൻ കഴിയുമോ? ഈ മാസത്തിൽ ഇന്നേ ദിവസമെന്നതുപോലെ നമ്മൾ ഓർക്കുന്ന മഹാനാണ് അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ്. അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ ആണ്ടിന്റെ മാസമാണിത്. അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് തങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് മദീനയിലേക്ക് പോയ ഒരു പ്രണയിയുടെ പ്രതീകമാണ് അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് തങ്ങൾ. മഹാനവർകൾ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം തങ്ങളവിടുത്തെ സന്നിധാനത്തിലേക്ക് തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ ഒരുങ്ങിയിട്ട് പോവുകയാണ്. നമ്മളെപ്പോലെയല്ല ഇന്ന് ഹാജിമാര് ലക്ഷക്കണക്കിന് നാടിൻ്റെ നാനാദിക്കിൽ നിന്നും പോകുന്ന കാലമാണ്. അവസാന കാലം വരുമ്പോൾ അൽ ഹജ്ജ് ഫീഹി സഹലുൻ, ഈ അവസാന കാലം വരുമ്പോൾ ഹജ്ജ് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വത്വഅമു ഫീഹി വാസിഉൻ, ഭക്ഷണം വിശാലമാണ്. പട്ടിണി കിടന്ന് ഹജ്ജ് ചെയ്യേണ്ട സാഹചര്യം ഇന്നില്ല. അറഫയിൽ ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഇന്നില്ല. യാത്ര എത്ര എളുപ്പമാണ്. വീട്ടിൽ നിന്നിറങ്ങിയത് മുതൽ പാദസേവ ചെയ്യാൻ എത്ര വളണ്ടിയർമാരാണ്. ഹജ്ജ് ക്യാമ്പിൽ എത്ര സേവകരാണ്. യാത്ര എത്ര മനോഹരമായ സൗകര്യങ്ങളോടെയാണ്. ഇനിയോ സഹിയന്റെ അവിടെ എസ്കലേറ്ററുകൾ പോലെ മൂവ് ചെയ്യുന്ന യന്ത്രങ്ങൾ ഇട്ടുകൊണ്ട് സഹി ചെയ്യുന്ന കാലം കൂടി വന്നാൽ, ഓട്ടോമാറ്റിക് തവാഫിന്റെ മെഷീൻ കൂടി വന്നാൽ, പടച്ചവനെ ഇന്ന് അറഫയിൽ നിന്ന് മിനയിലേക്ക് നടക്കേണ്ടതില്ല, മെട്രോ സംവിധാനമാണ്. മുദ്ദലിഫയിലെത്താൻ അലയേണ്ടതില്ല, എളുപ്പമുള്ള വഴികളാണ്. അൽ ഹജ്ജ് ഫീഹി സഹലുൻ, ഹജ്ജ് വളരെ എളുപ്പമാണ്. വത്വഅമു ഫീഹി വാസിഉൻ, ഭക്ഷണം വിശാലമാണ്. പക്ഷേ വയർജിഉൽ ഹാജ്ജ് ബിലാ സവാബ്, ആജിയാർ അവിടെ എത്തുന്നതിന് മുമ്പ് സംസം വെള്ളം ഇവിടെ എത്തിക്കഴിഞ്ഞു. ആജിയാർ വരുമ്പോ 55 കിലോ ലഗേജും കൊണ്ടുവന്ന് കഴിഞ്ഞു. വീട്ടുകാർക്കൊക്കെ സന്തോഷമായി. പക്ഷേ ആജിയാർ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗം മാത്രം കിട്ടാതെ വരുന്ന ഹാജിമാർ. അൽ ഹജ്ജ് ഫീഹി സഹലുൻ والطعام فيه واسع ويرجع الحاج بلا ثواب. പ്രതിഫലം ഇല്ലാതെ അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട സവാബിന് അർഹതയില്ലാതെ മടങ്ങി വരുന്ന ഹാജിമാർ, അല്ലാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളുടെ അമലുകൾ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ, ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് വരുന്ന ആളുകൾ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പ്രതിഫലം കിട്ടാതെ ഹജ്ജിന്റെ ശരിയായ മൂല്യം ലഭിക്കാതെ മടങ്ങി വരുന്നവരിൽ ഞങ്ങളെ പെടുത്താതെ മൂല്യം ലഭിച്ചവരായി ഞങ്ങളെ നീ യാത്രയാക്കണേ അല്ലാ. ഈ ഒരു കാലാണ്. അതേസമയത്ത് മുൻഗാമികളായ ആളുകൾ, കാരണം എന്തെന്നറിയോ, ഇന്നത്തെ ഹാജിമാര് ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണതും തടി കൊണ്ടുപോകും, കുപ്പായം കൊണ്ടുപോകും, കമ്മീസ് കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകും. മനസ്സ് കൊണ്ടുപോകാറില്ല, മനസ്സിവിടെ ഇരിക്കുക. കാരണം ഇത് അറഫയിൽ നിൽക്കുമ്പോഴും ചോദിക്കും, മോനെ കല്ലിറങ്ങിയോ? മുദ്ദലിഫയിലോട്ട് പോകുമ്പോൾ ചോദിക്കും, മോനെ ഇന്ന് പണിക്കാർ വന്നോ? അങ്ങനെ ആളുകളുടെ മൈൻഡ് മുഴുവൻ നാട്ടിൽ വെച്ചിട്ടാണ് അവർ പോണത്. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മകള് പറയും, ഇന്ന് പേരക്കുട്ടി കാല് തട്ടി വീണു, മൂക്കിന് ചെറിയൊരു മുറിവ് പറ്റി. ആ അപ്പം ഉമ്മ അവിടാണ്, പക്ഷെ ഉമ്മന്റെ മനസ്സ് ഇവിടെയാണ്. മനസ്സ് അറഫയിലെത്തുന്നില്ല, മനസ്സ് മുദ്ദലിഫയിലില്ല, മനസ്സ് മിനയിലില്ല,
മനസ്സ് തവാഫിലില്ല, മനസ്സ് തഴിയിലില്ല, തടി മാത്രമേ ഉള്ളൂ. തടി മാത്രം കൊണ്ടുപോകണ ആജിയന്മാർക്ക് തടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും, സവാബ് കിട്ടാതായി പോകും. അതുകൊണ്ട് പരമാവധി നമ്മുടെ ആജിമാരൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡിസ്കണക്റ്റായി ഫാരിഹായ കൽബോടെ അമൽ ചെയ്യാനുള്ള മനസ്സോടെയാണ് പോകേണ്ടത്. അല്ലാതെ അറഫയിൽ നെറ്റ്വർക്ക് കിട്ടാത്തതിന് അമീറിനോട് ചൂടാകുന്ന കാലമാണല്ലോ ഇത്. വല്ലാത്ത സംഭവം തന്നെ. നമ്മുടെ മനസ്സ് അറഫയിലുണ്ടോ? നമ്മുടെ മനസ്സ് മിനയിലുണ്ടോ? മനസ്സ് മദീനയിലുണ്ടോ? ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിൽ ചെല്ലുമ്പോ ഏതൊരു ജനാബിലാണ് ഇവിടെ ഉള്ളത് എന്ന ഒരു പ്രൗഢി നമ്മളുടെ മനസ്സിലുണ്ടോ? എന്താ കാരണം? ആണും പെണ്ണും എല്ലാം ഇന്ന് മൊബൈലിന്റെ ക്യാമറ ഓണാക്കിയിട്ട മുഖദ്ദസായ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുവാജഹത്തിലൂടെ പോലും നടക്കുന്നത്. ഇതാരുടെ മുമ്പിലാണ്? ഏതൊരു മഹത്വമേറിയ സ്ഥാനത്താണ്? അതൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. നമ്മളവിടുത്തെ സ്ഥാന പദവികളെ അറിയുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാന പദവികൾ ആലോചിക്കാനുള്ള നേരമല്ല. നമ്മളെ ക്യാമറ ഓണാക്കിയിട്ട് നമ്മള് സിയാറത്തിന് വേണ്ടി സലാം പറയാൻ പോണത് ലൈവായിട്ട് നാട്ടിൽ കാണിക്കാനുള്ള വ്യഗ്രതയാണ്. തവാഫ് ചെയ്യുന്നത് ലൈവായിട്ട് വീട്ടിൽ കാണിക്കാനുള്ള വ്യഗ്രതയാണ്. നമ്മുടെ മനസ്സ് മുഴുവനും ഏതോ ലോകത്താണ്. അതിൽ നിന്നൊന്ന് വരണം. ഇന്ന് മനസ്സോടെ മദീനയിൽ ചെല്ലുന്നവർ കുറഞ്ഞുപോയി. ഹബീബായ തങ്ങളുടെ തിരുഹദറത്തിലാണെന്ന് ആലോചിക്കുന്നവർ കുറഞ്ഞുപോയി. അതുകൊണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നല്ല ഒരു ഹുളൂറുൽ ഖൽബ് വേണേ. ഇതാരുടെ പള്ളിയിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്? സയ്യിദുൽ അംബിയാ ഹബീബായ തങ്ങൾ ആ പവിത്രമായ നേതൃത്വം വിശ്രമിക്കുന്ന തലത്തേക്കാണല്ലോ. അല്ലാഹു ഏറ്റവും ആദരിച്ച സ്ഥലമേതാണ്? മക്കാനു മദ്ഫനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന സ്ഥല ലോകത്തുള്ള എല്ലാത്തിനേക്കാളും പവിത്രമായുള്ള സ്ഥലം. ആ ഹബീബായ തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ആ പ്രൗഢിയോടുകൂടിയായിരിക്കണം അവിടോട്ട് കടന്നു വരേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വരികയാണ്. മഹാനവറുകളുടെ യമൻ ഏതാണെന്നറിയുമോ? മദീയമനിൽ ഇരുന്നുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ എന്ന് പറയുമ്പോ ഹബീബായ തങ്ങളെ സലാം മടക്കുന്നത് കേൾക്കുന്ന ആളുകളുള്ള യമനാണത്. നമ്മളിന്ന് സലാം പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ എന്ന് പറയുന്നുണ്ട്. യമനിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരെ കുറിച്ച് ഹദ്ദാദ് തങ്ങൾ ഐനിയയിൽ എഴുതിയിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ, ഓ പുണ്യപ്രവാചകരെ അവിടത്തേക്ക് സലാം എന്ന് പറയുമ്പോ മദീനത്തെ റൗദയിൽ നിന്ന് ഖബ്റു ശരീഫിൽ നിന്ന് വഅലൈക്കുമുസ്സലാം എന്ന് കേട്ടിരുന്ന മഹാന്മാർ. നമുക്കതൊക്കെ ആലോചിക്കാൻ പറ്റുമോ? നമ്മൾ മനസ്സാന്നിധ്യത്തോടൊരു സലാം നമസ്കാരത്തിൽ പറയാറുണ്ടോ? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറയുമ്പോൾ ഹാളറും നാളറുമാണ്. എൻ്റെ ഹബീബായ മുത്തനബി നിങ്ങൾ മുമ്പിലുണ്ട്, അവിടെ നിന്ന് ഹാജരാണ്, അവിടെ നിന്ന് ഇത് കേൾക്കുന്നുണ്ട് എന്ന ചിന്തയോടെ സലാം പറയാൻ നമ്മൾ ഓർമ്മയോടെ അത്തഹയ്യാത്ത് ചെല്ലാറുണ്ടോ? എന്നാൽ അന്ന് അവിടെ ജീവിച്ചിരുന്ന മഹാന്മാരെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ എഴുതി, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറയുമ്പോഴേക്ക് മദീനത്തുനിന്ന് സലാം മടക്കുന്നത് ഇങ്ങനെ കിട്ടും. അല്പം വൈകിയാൽ അതിനുവേണ്ടി കാത്തിരിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം മടക്കുന്നത് കിട്ടാൻ കാരണം മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫറുദ്ദു അലൈഹി സലാം. മുത്തനബി തങ്ങളെ സലാം മടക്കുമെന്ന് ഹദീസിലുണ്ട്. പിന്നെ ഇത് കേൾക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ആ വേണ്ട പോലെ സലാം വെല്ലുന്നവർക്ക് അത് കേൾക്കാനും കഴിയും. സലാം മടക്കുമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആ സലാം അങ്ങോട്ട് കേൾക്കുമെന്നും അതിന്റെ ആശയമായി.
പിന്നെ അവിടുന്ന് ചൊല്ലിയ സലാം ഇങ്ങോട്ട് കേൾക്കണമെങ്കിലോ ഇവിടുത്തെ റിസീവർ കംപ്ലൈന്റ് ഇല്ലാത്തതാവണം, ഇവിടുത്തെ ബോക്സിലേക്കുള്ള ലൈൻ കറക്റ്റ് ആയിരിക്കണം. ആ മഹബത്തിന്റെ ഒരു ലൈൻ ഉണ്ടായാൽ ഹബീബായ തങ്ങളുടെ സലാം അടക്കുന്നത് കേൾക്കാം. അന്ന് ജീവിച്ചിരുന്ന വലിയ മഹാന്മാരിൽ നിന്ന് നാലുപേരെ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അവര് സലാം കേൾക്കുന്നവരായിരുന്നു. ആ ഹദ്ദാദ് തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. ഈ മാസം മഹാനവറുകളെ ഓർക്കുന്ന മാസമാണ്. നാളെ എനിക്ക് കാസർഗോഡ് ജില്ലയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഹദ്ദാദ് തങ്ങളുടെ ആണ്ട് നേർച്ചയുണ്ട്. അതിൻ്റെ പരിപാടിയിലേക്കാണ് ഞാൻ ഇവിടെ ഇൻഷാ അല്ലാഹ് പോകുന്നത്. എല്ലാ വർഷവും അവിടെ ഹദ്ദാദ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ ആണ്ടിന് പരിപാടി നടക്കാറുണ്ട്. അവിടുത്തെ ഹദ്ദാദ് കുടുംബത്തിലെ സാദാത്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അവിടേക്ക് പ്രിയമുള്ളവരെ, അപ്പോഴാണ് അവിടുത്തെ ആണ്ടാണല്ലോ എന്ന ഒരു ഓർമ്മ എനിക്ക് വരുന്നത്. ആ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ്. നമ്മൾ പോകുന്ന മാതിരിയല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ മുതൽ അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഹബീബായ തങ്ങളുടെ അടുക്കലെത്തണം, അവിടുത്തെ തിരുസന്നിധാനത്തിൽ ചെന്നൊന്ന് ആഭിമുഖ്യം നടത്തണം. അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവരാണ് സലക്നൽ ഫയാഫി വൽ ഖൈഫാറ അലൻ നുജുബി എന്ന് തുടങ്ങുന്ന കവിതയോടെയാണ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ വരുന്നത്. അങ്ങനെ അവസാനം മഹാനവറുകൾ ആ തിരുഹളറത്തിൽ വന്നു. 27 വരികളുള്ള കവിത ചൊല്ലുകയാണ് മഹാനവറുകളെ, കവിത ചൊല്ലുകയാണ്. ആ കവിതയിൽ ഹബീബായ തങ്ങളുടെ മദഹ് ഇങ്ങനെ പറഞ്ഞു 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 അവസാനം മഹാനവറുകൾ പറഞ്ഞു, ഉഫൂദുൻ വസൂആറുൻ വാളിയാഫു ഹളറത്തി വദുരിയതുൻ ജിനാക ബിശൗഖി വൽ ഹുബ്ബി. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ ജീവിതവും ദർശനവും ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പ അവർ എഴുതിയ പുസ്തകമാണ്. ഇത് നിങ്ങൾക്ക് മഅദിനിൽ നിന്ന് ലഭ്യമാണ്. നിങ്ങളൊക്കെ വാങ്ങിയിട്ട് വായിക്കണം. നമ്മുടെ നാട്ടിൽ വ്യാപകമായി നിലനിൽക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള ഹദ്ദാദില്ലേ, ആ റാത്തീബുൽ ഹദ്ദാദ് ലോകത്തെ മുഴുവനും വ്യാപകമായ ആത്മീയമായ ഔറാദുകളുടെ സമാഹാരമാണ്. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അറിയുമോ, മദീനയിലേക്ക് വരുമ്പോൾ അവസാനം മഹാനവറുകളെ പറയാണ്, ഉഫൂദുൻ വസൂആറുൻ വഅലിയാഫു ഹളറത്തി വദുരിയതുൻ ജിനാക ബിശൗഖി വൽ ഹുബ്ബി. ഇന്ന് ദുൽഖഅദ് എത്രയാണ്? ദുൽഖഅദ് 7. രോഗബാധിതനായി 40-ാമത്തെ ദിവസമായി ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് 88 വയസ്സും 6 മാസത്തിന് 3 ദിവസത്തെ കുറവുമാണ് പ്രായം. ഹിജറ 1132 ദുൽഖഅദ് 7 മഹാനവറുകൾ പരലോകത്തോട് യാത്രയായി. അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമാണ്. അല്ലാഹു അവരുടെ ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെ ആണ്ടിന്റെ ദിവസത്തിൽ തന്നെ ഇങ്ങനൊരു മജ്ലിസിൽ മഹാനവറുകളെ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതേ വദുരിയതുൻ ജിനാക ബിശൗഖി വൽ ഹുബ്ബി, ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ കുടുംബാദികളാണ്, ഞങ്ങൾ അവിടത്തോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് നേരെ അടുത്തു നിന്ന് സ്നേഹം പറയുകയാണ്. ആ 27 വരികളുള്ള കവിതയുടെ 16-ാമത്തെ വരിയാണ്
ഇന്നും സലാം പറയുന്നതിന്റെ മേലെ എഴുതി വെച്ചിട്ടുള്ളത് നബിയുൻ അദീമുൻ ഖുലുഖുൽ ഖുലുഖുൽ ലദീ ലഹു അല്ലമ റഹ്മാനു ഫീ അഅലമി കുതുബീ. ബാക്കിയുള്ള എല്ലാ വരികളും പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖളറായിന്റെ അകത്തളത്തിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. മുത്തുനബിതങ്ങൾ കിടക്കുന്ന ഹുജറത്തു ഷരീഫയുടെ ഉള്ളിൽ ഈ കവിതകൾ മുഴുവനും എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കവിതയ്ക്കൊരു പേരുണ്ട് അൽ ഖസീദത്തു ദാഖിലിയ. ഹുജറത്തു ഷരീഫയുടെ അകത്ത് ആലേഖനം ചെയ്തിട്ടുള്ള കവിത ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണ്. മദീനത്തേക്ക് സിയാറത്തിന് വന്നപ്പോൾ ചൊല്ലിക്കൊണ്ടുവന്ന കവിതയാണ്. അതിലുള്ള ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന വരിയാണ് വഫൂദുൻ വാറുൻ വഅളിയാഫു ഹളറതി. ഓ ഹബീബായ തങ്ങളെ, ഞങ്ങളൊരു യാത്രാസംഘമാണ്, സന്ദർശകരാണ്, അവിടുത്തെ സന്നിധാനത്തിലുള്ള അതിഥികളാണ്. തങ്ങളുടെ അടുക്കലേക്ക് വന്ന മക്കളാണ് ഞങ്ങൾ. അവിടത്തോടുള്ള പ്രണയം കൊണ്ടും ഇഷ്ടം കൊണ്ടും വന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടതു തരണേ നബിയേ. അങ്ങനെ വന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ്. തങ്ങൾ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മഹാൻ, പക്ഷേ അദ്ഹബല്ലാഹു ബസറഹു വഅതാഹുൽ ബസീറാ. അകക്കണ്ണുകൊണ്ടുള്ള അറിവ് നൽകിയിട്ട് ഹദ്ദാദ് തങ്ങൾ പറഞ്ഞു, എനിക്ക് അറിവിന് വേണ്ടി ഒരാളുടെ മുമ്പിലും യാചിക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹു മാരിഫത്തിന്റെ അൻവാറുകൾ കൊടുത്ത മഹാനാണ്. അവിടുത്തെ ഹിക്കമ മുത്തഅല്ലിമീങ്ങളെ, ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്കമുണ്ട്, അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ. അതുപോലെ തന്നെ അവിടുത്തെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ ചിലതൊക്കെ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ആശയ ഉൽക്കനങ്ങളുള്ള ആണ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടെ നൽകിയിട്ടുള്ളത്. ആ ഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും എല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവന് ചെയ്ത ഇർഷാദിനെ ഉൾക്കൊള്ളാൻ മഹാനവറുകൾ കുത്തുബുദ്ദഅവത്തി വൽ ഇർഷാദ് പ്രബോധനത്തിൻ്റെയും ആത്മീയ ദർശനത്തിൻ മാർഗദർശനത്തിൻ്റെയും കേന്ദ്രമായിരുന്നു മഹാനവറുകൾ, അച്ചുതണ്ടായിരുന്നു മഹാനവറുകൾ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ്. തങ്ങൾ പ്രതീക്ഷ വെച്ചത് ഫീ മഹബ്ബത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് വന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ നല്ല രാത്രിയിൽ ഹബീബായ തങ്ങളെക്കുറിച്ച് ചെറു ചില്ലറ കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഈ വേദിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യാനുണ്ട്. പരിസരത്തുള്ളവരൊക്കെ ചിലപ്പോൾ കേൾക്കാനുള്ളൊരു സൗകര്യത്തിന് അല്പം മാറി നിന്നവരുണ്ടാകാം. ഇനി ഇത് ഇവിടെ ദുആഇന്റെ മജ്ലിസാണ്. എല്ലാവരും ഒന്ന് ഈ പന്തലിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞു പോകാനുള്ളതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ നമ്മുടെ കൽബൊന്ന് നന്നാക്കി തരാൻ നമ്മൾ പലതും കണ്ട് നമ്മുടെ കണ്ണ് കേടുവന്നു പോയി. ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നമ്മുടെ കണ്ണെത്ര ഹറാമുകൾ കണ്ടുപോയി. ഒന്നങ്ങാടിയിൽ പോയി വരുമ്പോഴേക്ക് നമ്മുടെ കണ്ണെന്തെല്ലാം കണ്ടുപോയി.
ഒരു മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോഴേക്ക് എന്തെല്ലാം വൃത്തികേടുകൾ കണ്ണിൽ വന്നുപോയി. തൗബയെ തജ്ദീദ് ചെയ്യണം കേട്ടോ. ഒരങ്ങാടിയിൽ പോയി വന്നാൽ ഒരാൻ മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുള്ളെങ്കിലും ചുരുങ്ങിയത് ചൊല്ലണം. കാരണം അല്ലെങ്കിൽ നമ്മൾ കണ്ടതിന് തൗബ ചെയ്യാൻ നേരമായിട്ടില്ല. അതുപോലെ ഓരോ ദിവസവും നമ്മൾ ഏതെല്ലാം പ്രാവശ്യം തൗബ ചെയ്യണം. തജ്ദീദു തൗബ അല്ലാഹുവിലേക്ക് ആസ്പദിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൗബയെ പുതുക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ തൗബ ഒരു കനമില്ലാത്ത തൗബയാണ്. നമ്മൾ പലതും പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാറ്റർ ഡിവൈസിൽ നോക്കുമ്പോഴും ഇടയ്ക്ക് അഡ്വർടൈസ്മെന്റ് കയറി വന്നേക്കാം. ഏതൊരു ലോകമാണിത്, എന്തൊരു വിചാരത്തിന്റെ കാലമാണിത്. അതുകൊണ്ട് നമുക്കാകെയുള്ള അൽ ഹബലുൽ മതീൻ നബിയുനൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കൂട്ടുകാരാ. സ്വലാത്ത് നന്നായി ചൊല്ലണേ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് ചിന്തിക്കണേ. കിടക്കാൻ നേരം ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കണേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിച്ചിട്ടു കിടക്കണേ. അവിടുത്തെ സുന്നത്തിനോട് മഹബത്ത് വെക്കണേ. നമ്മുടെ ഏതേതു ഘട്ടത്തിലും വരാൻ ആ തങ്ങളല്ലാതെ വേറൊരു നേതാവില്ല. അതല്ലേ മരണപ്പെടുന്ന നേരത്ത് ഇബിലീസുൽ ലഈം പഴപ്പിക്കാൻ വരുന്ന സമയമാണ്. അല്ലാ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ആ സമയത്ത് ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ പൗർണമിയെയും തോൽപ്പിക്കുന്ന ആ വിശുദ്ധ കമലം മുമ്പിൽ വന്ന് തെളിഞ്ഞു നിന്നുകൊണ്ട് ചെല്ലാനുള്ള വെളിച്ചം നമ്മുടെ കൽബിലേക്ക് തരാനൊരു പ്രതീക്ഷയുള്ളത് ഹബീബായ തങ്ങളെയാണ്. അല്ലാവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് മരിച്ചുപോയാൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും മരിക്കേണ്ടവരാണ്. നമ്മുടെ വാപ്പമാര് മരിച്ചുപോയി, നമ്മുടെ ഉപ്പാപ്പമാര് മരിച്ചുപോയി. നമ്മളാരും ഇവിടെ ഗ്യാരണ്ടിയുള്ളവരല്ല. അങ്ങനെ മരണത്തിന്റെ സമയത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് ഇബിലീസുൽ ലഈനിന്റെ ഷർറിൽ നിന്ന് കാവൽ കിട്ടിയിട്ട് എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ എന്നവിടുന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹിദായത്തിന്റെ വെളിച്ചം കൽബിലേറ്റുകൊണ്ട് കെളിമ ചൊല്ലണം. പിന്നെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ ഏറ്റവും പരീക്ഷണമുള്ള ഒരു വീടാണ് ഖബർ. അവിടേക്ക് യാത്രയായവരുടെ വിവരം ഒരാളുടേതും ഇവിടെ കിട്ടിയിട്ടില്ല. എന്താണ് അവിടെ ഉള്ളതെന്നറിയില്ല. മുഅ്മിനീങ്ങൾക്കത് പറുദീസയാണ്. അല്ലാഹുവിന്റെ കോപത്തിനിരയായവർക്കത് നരകത്തിന്റെ കുണ്ടാണ്. നഊദുബില്ലാ. അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമുള്ള ഏറ്റവും വലിയ കാഴ്ച ഏതാണ്? ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. ഖബറിൽ കിടക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കും. അവിടെ ഉപ്പാനെ കാണിച്ചിട്ടല്ല, ഉമ്മയെ കാണിച്ചിട്ടല്ല, ഭാര്യയെ കാണിച്ചിട്ടല്ല, മക്കളെ കാണിച്ചിട്ടല്ല, കൂട്ടുകാരെ കാണിച്ചിട്ടല്ല. നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കും ഇതാരാളെന്ന്. ആ സമയത്തൊന്ന് പറയാൻ കഴിയണം, അതേ എന്റെ സയ്യിദീവമലാദീ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ തിരിച്ചറിഞ്ഞ് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇങ്ങനെ വഴു പറയുന്നുണ്ടെങ്കിൽ അഹമ്മദ് റളിയല്ലാഹു ബറേൽ വീത്തങ്ങൾ മഹാനവറുകൾ മരണത്തിന് മുമ്പ് ഉറപ്പിച്ചു ഞാൻ ഖബറിൽ ചെല്ലുമ്പോ തങ്ങളെ കാണുമെന്ന്. അവിടുന്ന് മഹബത്തങ്ങ് പെരുകിപ്പോയി. അതുകൊണ്ട് മഹാനവറുകൾ വസീയത്ത് ചെയ്തു, എനിക്ക് ഖബർ ഒഴിക്കുന്ന നേരത്ത് സാധാരണ ഖബറിന്റെ പള്ളക്കുഴിയുടെ വലിപ്പം പോരാ, സാധാരണ ഒരാൾക്ക് ഇരിക്കാനുള്ള ഉയർച്ചയല്ലേ ഖബറിനുണ്ടാവൂ, എനിക്ക് ഖബർ കുഴിക്കുമ്പോൾ നിൽക്കാനുള്ള വ്യാസത്തോടെ ഖബർ കുഴിക്കണം. അതൊരു മഹബത്തിന്റെ പ്രയോഗമാണ്. ഖബറിൽ വെച്ച് മുത്തുനബി തങ്ങളെ കാണിക്കപ്പെടുമ്പോ എഴുന്നേറ്റു നിൽക്കാനാണ് മഹബത്തിന്. അങ്ങനെയൊക്കെയാണ് ആ നിലക്ക് മഹബത്ത് വെച്ച മഹാൻ മദീനത്ത് ചെന്ന് സലാം ചൊല്ലിയപ്പോൾ ഹബീബായ തങ്ങളെ ആത്മീയ ദർശനം കിട്ടിയ മഹാനാണ് അഹമ്മദ് റളിയല്ലാഹു അൻഹു ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറഞ്ഞില്ലേ തങ്ങൾ ഇവിടുന്ന് ജീവനോടെ കിടക്കുന്നത് ഞാൻ കാണുകയാണ് എന്ന നിലക്ക് അവിടുന്ന് കവിത ചൊല്ലി അറിയിച്ച മഹാനാണ്. പ്രിയമുള്ളവരെ, ആ ഖബറിൽ നമുക്കുള്ള ആകെ രക്ഷയാരാണ്? ഹബീബായ തങ്ങളാണ്. നാളെ മഹ്ഷറിൽ ചെന്നാൽ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമേതാണ്? വേറൊരു നബിമാര് പോലും പിടിതരുന്നില്ല ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം. അതേ ഹബീബായ മുത്ത് റസൂലുള്ളാ പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കൈവിടാത്ത നേതാവ് അവിടുന്നാണ്, കൈവിടാത്ത നേതാവ് അവിടുന്നാണ്, കൈവിടാത്ത നേതാവ് അവിടുന്നാണ്. അപ്പോഴാണ് സ്വഹാബത്തിന്റെ ചോദ്യം, ഹിയാ റസൂലല്ലാഹ്, ഹിയാ ഹബീബല്ലാഹ്, തങ്ങളെ മഹ്ഷറിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തങ്ങളെ കാണാൻ എവിടെ വരണം? തങ്ങളെ, തങ്ങളുടെ പോയിന്റുകൾ എവിടെയാണ്? സ്വഹാബത്തിന്റെ യക്കീനാണത്. നമ്മുടെ കൽബിൽ ഈമാൻ വന്നിട്ടുണ്ടോ? പരലോകത്തെ കുറിച്ചുള്ള ചിന്ത വന്നിട്ടുണ്ടോ? അവിടെ മഹ്ഷർ വരുന്നുണ്ടെന്ന ആലോചനയുണ്ടോ? അവിടെ ഹബീബായ തങ്ങളുണ്ടെന്ന ചിന്തയുണ്ടോ? തങ്ങളെ എവിടെന്ന് കാണാം? നമ്മൾ സാധാരണ കോഴിക്കോട് സിറ്റിയിൽ വന്നാൽ നിങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? ഞാൻ മർക്കസ് കോംപ്ലക്സിന്റെ അടുക്കൽ, ഞാൻ ബസ് സ്റ്റാൻഡിന്റെ അടുക്കൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തലത്ത് എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് എത്ര വിശ്വാസത്തോടെയാണ് പറയുന്നത്, തങ്ങൾ എവിടെ ഉണ്ടാകും? അതേ, ഞാൻ ഇന്ദൽ ഹൗലി, ഹൗലിന്റെ അടുക്കൽ ഉണ്ടാകും. തങ്ങളെ ബഹുമാനപ്പെട്ട അയ്മത്ത് റിപ്പോർട്ട് ചെയ്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ചില ആളുകൾ നാളെ അതാ ഹബീബായ തങ്ങളുടെ ഹൗലിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവരെ ആട്ടിയോടിക്കപ്പെടും. ഫലയുദാദൻ രിജാലുൻ അൻ ഹൗലി കമായുദാദുൽ ബൈറു സ്ലാല്ലു ഫൗനാദീം അലാഹലുമ്മ അലാഹലുമ്മ. നാളെ എന്റെ ഹൗലിന്റെ അടുക്കൽ നിന്ന് ചില ആളുകൾ അകറ്റപ്പെടും, ചില ആളുകൾ മാറ്റി നിർത്തപ്പെടും. അപ്പൊ ഞാൻ വിളിക്കും, അലാഹലുമ്മ, വരൂ വരൂ എന്ന് വിളിക്കും. ഉടനെ അവിടുന്ന് ഒരു മെസ്സേജ് വരും, ഇന്നഹും ഖദ് ബദ്ദലു ബഅദക, ഓ തങ്ങളെ അവിടുത്തെ ഹൗലിന്റെ അടുക്കലേക്ക് അവർക്ക് വരാൻ പറ്റാത്തത് അവിടുത്തെ സുന്നത്തിനെ ഇവര് മാറ്റിമറിച്ചത് കൊണ്ടാണ്, അവിടുത്തെ ചര്യകളെ ഇവര് മാറ്റിമറിച്ചത് കൊണ്ടാണ് എന്നങ്ങ് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറയാണ്, ഞാൻ അപ്പോൾ പറയും, ഫസുഹ്ഖൻ സുഹ്ഖൻ ഫസുഹ്ഖാ ഐ ബുഅദൻ ബുഅദാ, പൊയ്ക്കോ നിങ്ങൾ നിങ്ങളെ വേണ്ട,
ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടി അകറ്റുന്നവരിൽ അല്ലാഹു നമ്മളെ ആരെയും പെടുത്താതിരിക്കട്ടെ, നമ്മുടെ മക്കളെ പെടുത്താതിരിക്കട്ടെ. ഹബീബായ തങ്ങള് സന്തോഷത്തോടെ ഹൗദിൽ നിന്ന് കോരിക്കൊടുക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവിടെ നിന്ന് കണ്ടില്ലെങ്കിൽ പിന്നെവിടെയാണ്? അതേ മീസാനിന്റെ അടുക്കൽ കാണാം. അവിടെ നമ്മുടെ അമലുകൾ തൂക്കുന്ന സ്ഥലമാണ്. വിശദീകരിക്കുന്നില്ല ഞാനിപ്പോൾ. അവിടെയും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ്? അതേ ഇന്ദസ്സുറാത്ത്, സുറാത്ത് പാലത്തിന്റെ അടുക്കൽ. അങ്ങനെയാണ് പ്രയോഗം. ആ സുറാത്തിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അവിടെയും കണ്ടില്ലെങ്കിലോ? അതേ, അവിടെ കാണാതിരിക്കില്ല. ഈ ഉമ്മത്തിലെ ഓരോരുത്തരും കാലെടുത്തു വെക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. എൻ്റെ അനിയായി അബൂബക്കറാണ്, എൻ്റെ അനിയായി മുഹമ്മദാണ്, എൻ്റെ അനിയായി അബ്ദുൽ ഗഫൂറാണ്. ഇതാ കാലെടുത്തു വെക്കുന്നത്. അപ്പൊ നമ്മുടെ ഉമ്മന്റെ കൽബ് പടക്കൂല അവിടെ, ഉപ്പാന്റെ കൽബ് പടക്കൂല അവിടെ, ഭാര്യയുടെ കൽബ് വേദനിക്കൂല അവിടെ. പക്ഷേ അവിടെ ഹബീബായ തങ്ങൾക്ക് വമ്പരമാണ്. എന്റെ അനിയായി ഈ കാലെടുത്ത് വെച്ചിട്ട് നരകത്തിന്റെ കുണ്ടിലേക്ക് വഴികേടായി വീണുപോകുമോ? അതല്ല, ഈ കടമ്പ കടന്നിട്ട് സ്വർഗത്തിലെത്തുമോ എന്നാലോചിച്ച് പടക്കുന്ന കൽബിന്റെ ഉടമയാണ് നമ്മൾ സ്നേഹിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളെ ഉള്ളുറച്ചൊന്ന് സ്നേഹിക്കണേ. അവിടുന്ന് പൊരുത്തപ്പെടാത്തതിൽ നിന്ന് വിട്ടു നിൽക്കണേ. അവിടുന്ന് വെറുത്ത കാര്യങ്ങൾ ചെയ്യല്ലേ, അവിടുന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണേ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, എനിക്ക് നിങ്ങളോട് ആരോടൊരു വിരോധത്തിന് ന്യായമില്ല. ആ ഹബീബിന് പൊരുത്തമുള്ള വസ്ത്രം ധരിക്കണേ. അവിടുന്ന് ഇഷ്ടമുള്ള ചിട്ടയിൽ ജീവിക്കണേ. തെരുവിൽ അലഞ്ഞിട്ട് അവിടുത്തെ അനിഷ്ടത്തിന് ഇരയാകല്ലേ. ഇരുചക്ര വാഹനങ്ങളിൽ അങ്ങാടി കൈയടക്കിയിട്ട് മാനവും മാന്യതയും കളഞ്ഞ് ശറഈ വിരോധിച്ച പലതിലും വീണുപോകല്ലേ. എന്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് സ്നേഹിച്ച് അടുത്ത് ഇഷ്ടം വെച്ച് നാളെ അവിടുത്തേക്ക് ഇഷ്ടം കൊടുക്കുന്നൊരനുയായി മരിക്കണം. ഇനി നാളെ മരിച്ചാൽ ഞാൻ അണച്ചുകൂട്ടിക്കോളാന്ന് തങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഹക്കിടപാടുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഹബീബായ തങ്ങൾക്ക് പൊരുത്തമുള്ളൊരു മരണം, അവിടുന്ന് സന്തോഷിക്കുന്നൊരു മരണം, അവിടുന്ന് ഇഷ്ടം വെക്കുന്നൊരനുയായിട്ടുള്ള മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. അല്ലാഹ്, ഈ മജ്ലിസ് കേവലം ഒരു സംഘാടനത്തിൻ്റെ മജ്ലിസല്ല, ഞങ്ങളൊരു ഉപചാരത്തിന് വേണ്ടി നടത്തുന്നതല്ല, സാഹിത്യോത്സവം നടത്തുന്നത് എന്തെങ്കിലും കലാകോമാളിത്തരങ്ങൾ കാണിക്കാനല്ല, മുത്തുനബി തങ്ങളെ പാടിപ്പറയുന്ന കുട്ടികൾ ഉണ്ടാവാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് ഉറച്ചു പറയാൻ പറ്റുന്ന മക്കളെ വാർത്തെടുക്കാനാണ്. ആ ഇവിടുത്തെ കലാ സാഹിത്യരംഗങ്ങൾ കോമാളിത്തരം കാണിക്കുമ്പോൾ നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള മക്കളെ പര്യാപ്തമായി വളർത്തിക്കൊണ്ടുവരാനാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, നിങ്ങളെല്ലാം ഈ പരിപാടിയോട് സഹകരിക്കണം. ഇതിന് വേണ്ട ഒത്താശകൾ നൽകണം, സംഭാവനകൾ നൽകണം. നിങ്ങളെല്ലാം ഈ പരിപാടി ഏറ്റെടുക്കണം. ഇവിടെ ബുറുദയുടെ ഈരടികളാണ് ഉയരാൻ പോണത്, മഹബത്തിൻ്റെ വരികളാണ് ഉയരാൻ പോകുന്നത്, ഖുർആൻ പ്രഭാഷണങ്ങളാണ് നടക്കാൻ പോകുന്നത്, ദീനീ ദഅവത്തിനുള്ള പരിശീലനമാണ് നടക്കാനുള്ളത്. അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം ഇതിന് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് ഒത്താശകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തി. ഈ നാട്ടിൽ കാലുപതിഞ്ഞ് ഇവിടെ ദൗത്യങ്ങൾ നിർവഹിച്ച് ഇൽമിന്റെ ദുറുസ് നടത്തിയ കോട്ടുമല ഉസ്താദ് എന്ന വലിയ മഹാൻ മുതൽ
ഈ നാട്ടിലും പരിസരത്തും വിശ്രമിക്കുന്ന വലിയ മഹത്തുക്കൾ, ഇവിടെ കഴിഞ്ഞ കാലത്ത് ദർസും ദഴവത്തും നടത്തിയ മഹോന്നതന്മാർ, അവരിൽ നിന്ന് വിട പറഞ്ഞു പോയി കബറിടങ്ങളിൽ കഴിയുന്നവരുടെ പദവികൾ ജല്ല ജലാലായ റബ്ബേ നീ ഉയർത്തിക്കൊടുക്കണം. അല്ലാ, അവരുടെ ആത്മാവിന്റെ വിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ പരിപാടികളിൽ നീ നൽകണം. അല്ലാ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഇജാബത്തുള്ളൊരു മജ്ലിസായി നീ ഞങ്ങൾക്ക് നൽകണം. അല്ലാ, പ്രിയമുള്ളവരെ, ഈ മജ്ലിസ് ഒരല്പ സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരല്പ സ്വലാത്ത് നല്ലൊരു ഉണർവോടെ ഒരു ഒഴന്ന ശൈലിയിലല്ല, ഹബീബിനോടുള്ള സ്വലാത്ത് സലാമാണ് എന്നൊരു നല്ല ഈമാനോടെ ഒരു പത്ത് സ്വലാത്തു ചൊല്ലിയിട്ട് സങ്കടം റബ്ബിനോട് പറയാം, വേദന പടച്ചവനോട് പങ്കുവെക്കാം, തങ്ങളെ വസീലയാക്കി ചോദിക്കാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ലേലമൊന്നുമില്ല, എന്തോ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ബിസ്മില്ലാഹ്, ലേലം ഒന്നും ചെയ്യാറില്ല, ഇതും ചെയ്യുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على ذات المحمديه اللطيفه الهديه شمس سماء الاسرار ومظهر الانوار ومركز مدار الجلال وقطب فلك الجمال بسره لديك وسيره اليك. اللهم صل على سيدنا مولانا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وسر الاسرار ومكنونها وروح الارواح وريحانها وعلى آله وصحبه وسلم എന്ന സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നവർക്ക് അല്ലാഹു ശിഫാ നൽകുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. കുട്ടികൾക്കും മറ്റും അല്ലാഹു തആല നല്ല ബുദ്ധി ഓർമ്മയും നല്ല ഓർമ്മശക്തിയും അല്ലാഹു നൽകട്ടെ. അത്തിപ്പഴാണ് ഈ വേദിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നതാണ്, നിങ്ങളോട് ഈ ദുആ ചെയ്ത് തരുന്നത് ഈ വേദിയോടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ വേദിയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 10001 രൂപയ്ക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഈ മജ്ലിസിലുണ്ടോ, അല്ലാഹു തആല ഇതിൽ ശിഫാ നൽകുമാറാകട്ടെ. എത്രയോ കോടിക്കണക്കിന് രൂപയ്ക്ക് വാങ്ങുന്ന, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വാങ്ങുന്ന മരുന്നിൽ എല്ലാം ശിഫാ വെക്കുന്നവൻ അല്ലാഹുവാണ്. ഇതിൽ ഔദാര്യവാനായ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഹബീബായ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലിയ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇതിൽ ശിഫാ നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഏതെങ്കിലും രോഗികൾ അവരുടെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അല്ലാഹുവേ നീ ഇതിൽ ശിഫാ നൽകണേ റഹ്മാനെ. ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും നല്ല പഠിച്ച് നല്ല മുത്തഖീങ്ങളാകാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഏത് നല്ല ഉദ്ദേശത്തോടെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും സന്താനങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് നീ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ. ഏതേത് കുറവുകളും നികത്തിയിട്ട് സന്താനങ്ങളെ കൊടുക്കുന്നവൻ നീ മാത്രമാണല്ലോ റബ്ബേ. അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നീ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഇതിൽ ഇജാബത്ത് നൽകണേ റഹ്മാനെ. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ് ബിൽ ജന്നതി ഫീ ബുതൂനി ഉമ്മഹാതിഹ ഫൽതുഫ് ബിനാ യാ ലത്തീഫ് ബിമഹദി ഫളിക വമന്നിക വബറകതി ഹബീബിക വനബീയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാളുടെ ഒരു 10001 റുപ്യക്ക് ഇത് വാങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഈ മജ്ലിസിലേക്ക് അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ ആ സഹോദരന്റെ നിയ്യത്തിന്റെ ബർക്കത്തുകൊണ്ട് നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. എന്താണോ നല്ല ഉദ്ദേശത്തിൽ ഇത് വാങ്ങുന്നത് ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ റഹ്മാനെ. ചെറിയൊരു ജോലി ചെയ്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു സഹോദരനാണ്, ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ചിട്ടായിരിക്കും ഇത് ഏറ്റെടുക്കുന്നത്. അല്ലാഹുവേ ആ മഹബത്ത് നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു നീ എന്നോട് ആദ്യമായി ഈ ലോകത്ത് വെച്ച് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, ഒരു സാനിറ്ററീസിൽ ഒരു ഹാർഡ്വെയറിൽ സിമെൻറ്റ് തൂക്കി കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ജോലിക്കിടയിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന ആളാണെന്ന് പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞു. അതുപോലെ എത്രയോ നല്ല ആളുകൾ നമ്മളറിയാത്ത ലോകത്ത് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഈ ചെറുപ്പക്കാരൻ്റെ കൽബിൽ ഈ മജ്ലിസിൽ വെച്ച് ഇതിനോട് ബഹുമാനം കൊടുത്ത റബ്ബെ, അദ്ദേഹത്തിന് നീ ഒരുപാട് ബറക്കത്ത് നീ കൊടുക്കണേ റഹ്മാനെ. ഐശ്വര്യം നീ നൽകണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ മദീനത്ത് ചെന്ന് അവിടുത്തെ മുവാജഹത്തിൽ വെച്ച് സലാം പറയാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ.
തൗഫീഖ് നൽകണേ റഹ്മാനെ. ഏതേത് ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഹലാലായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ബിസ്മില്ലാഹിർ നമ്മളാരും ഒന്നും തരാൻ പറ്റുന്നവരല്ല. നമ്മൾ വളരെ ദുഅഫാക്കളായ ആളുകളാണ്. നിങ്ങളോട് വർത്താനം പറയുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ഒച്ച വെച്ചു എന്ന് മാത്രമേ നമ്മൾക്കുള്ളൂ. വേറെ എല്ലാം ഔദാര്യവാനായ അള്ളാഹുവാണ് എല്ലാം തരേണ്ടത്. അർഹമുർ റഹീമായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ലാ. ഇനി എല്ലാം കൂടി കൂടുതൽ സമയമൊന്നും ചിലവാക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മൗലാന മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ ലബദാനി വശിഫായിഹ വനൂരിൽ ലബ്സാരി വളിയായിഹ വഖൂത്തിൽ ലർവാഹി വഗിദായിഹ വസിറിൽ ലസ്റാരി വമക്നൂനിഹ വറൂഹിൽ ലർവാഹി വറൈഹാനിഹ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അല്ലാഹു ഏറ്റെടുക്കുന്നവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇത് കുറച്ച് ബോട്ടിലുണ്ട്, കുറഞ്ഞേ ഉള്ളൂ. അത് ഏറ്റെടുക്കുന്നവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ ഷിഫാഖ് നൽകണേ റഹ്മാനെ. നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഏതോ തോട്ടിൽ നിന്നെടുക്കുന്ന ചളിയാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഗുളികയായിട്ട് രൂപാന്തരപ്പെടുന്ന വെള്ള ചുണ്ണാമ്പ് മാതിരിയുള്ള ഗുളിക ഏതോ പാടത്തെ ചെളിയാണ്. അതിൽ ഷിഫാഖ് വെച്ചവൻ അള്ളാഹുവാണ്. അതുപോലെ തന്നെ ഏതോ ജീവികളുടെ കൊഴുപ്പാണ് നമ്മളുടെ കയ്യിൽ വരുന്ന ട്യൂബ് ഗുളികകൾ എന്ന് നമ്മൾ പറയുന്ന ക്യാപ്സൂളുകൾ. അതിൽ ഷിഫാഖ് വെച്ചവൻ അള്ളാഹുവാണ്. അതുപോലെ ഈ ഭൂമിയിൽ അവിടെ എവിടെ കിടക്കുന്ന കല്ലും മരവും ഒക്കെയാണ് പൊടിച്ചും പൊരിച്ചുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ മരുന്നുകൾ. അതിൽ ഷിഫാഖ് വെച്ച അള്ളാഹു തആല ഇതിൽ ഷിഫാഖ് തരാൻ ഔദാര്യവാനാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഇത് ഏറ്റുവാങ്ങുന്നത്. അർഹമുർ റഹീമായ റബ്ബേ, നീ ഇതിലൊക്കെ ഷിഫാഖ് നൽകണേ റഹ്മാനെ. ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ റാഹത്തും നീ നൽകണേ അല്ലാ. ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 4444 റുപ്യക്ക് ഇത് വാങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ഇൻഷാല്ലാ അല്ലാഹു തആല അവർക്ക് ഷിഫാഉം ബറക്കത്തും നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ടാമതൊരെണ്ണം ഒരു 4446 റുപ്യക്ക് വാങ്ങാൻ പറ്റുന്നവരുണ്ടോ? അല്ലാഹു തആല ഈ ദുആ ചെയ്ത എല്ലാ ഖൈറും അർഹമുർ റഹീമായ റബ്ബേ, നീ ഇതിൽ ഷിഫാഉ നൽകണേ റഹ്മാനെ. ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഞാൻ ഭക്ഷണം കഴിച്ച അവരെ വീട്ടിൽ നിന്നാണ്. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഇത്രയും നേരം വയലു പറഞ്ഞതിൻ്റെ ഊർജ്ജമൊക്കെ അവിടെ നിന്ന് കഴിച്ച ഭക്ഷണമാണ്. അള്ളാഹു അതിൻ്റെ ബർക്കത്തുകൊണ്ട് അവരെ ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മൗലാന മുഹമ്മദിൻ. اللهم صل على ذات المحمديه اللطيفه الهديه. اللهم صل على سيدنا مولانا محمد وعلى ال سيدنا مولانا محمد. ان شاء الله ഇത് ഒരു 4444 വാങ്ങാൻ പറ്റുന്ന ഒരാളും കൂടി ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹു എന്നീ ഷിഫാ നൽകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദ്രസന്റെ സെക്രട്ടറി. അൽഹംദുലില്ലാ. അല്ലാഹു എന്നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നീ ഷിഫാഖ് നൽകണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർഹമുർ റഹീമായ റബ്ബേ, ഇതിലെല്ലാം കൊടുക്കാൻ നിനക്ക് മാത്രമേ അധികാരമുള്ളൂ. നീ അവർക്ക് വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഒരു മൂന്ന് ബോട്ടിലും കൂടി ഉണ്ട്. ആരെങ്കിലും ഒരു മൂന്നാളും കൂടെ മുന്നോട്ട് വന്നാൽ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കർമി ഹബീബായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ ഈ ചോദിച്ചതെല്ലാം നീ ഔദാര്യം ചെയ്യണേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇർഷാദ് ഭായി, അൽഹംദുലില്ലാ. അവരെ അവിടെ നിന്ന് കണ്ടിരുന്നു, അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഇനി ഒരു ബോട്ടിലും കൂടെ ഉള്ളൂ. ഇൻഷാല്ലാ ഇത് അല്ലാഹു തആല ഷിഫാ നൽകട്ടെ. അള്ളാഹു തആല കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല അവർക്ക് വേണ്ട എല്ലാ ഷിഫാഉം അതിൽ അള്ളാഹു നൽകുമാറാകട്ടെ. ഇനി ഒരു ബോട്ടിലും കൂടെ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നത് ഏറ്റെടുത്താൽ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അവിടുന്ന് ഒരു സഹോദരൻ ഹംസ ഹാജി. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും നൽകണേ റഹ്മാനെ. يا رب صل على من حل بالحرم طاهر رسول الذي قد خص بالكرم. الله يا حبيبا يا തങ്ങളെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് മരണം വരെ അവിടുത്തെ മഹബ്ബത്ത് പറയാനും അതനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കതിൻ്റെ വിസാല് രുചിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ. അവിടുത്തെ റുഇയത്തുൽ ജമാൽ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അവിടുത്തെ റുഇയത്തുൽ കമാൽ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. നമുക്ക് ഇൻഷാല്ലാ ഒരു 10 സലാത്തിൽ ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
സലാത്തിയല്ലുമ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭാവന ഈ പരിപാടിക്ക് നൽകാൻ മനസ്സിൽ കരുതിയവരുണ്ടാകും. സലാത്തിയല്ലുമ്പോ മുന്നോട്ട് വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകണം. ഒരുപാട് ചെലവുണ്ട് സാഹിത്യോത്സവന്. ഇൻഷാല്ലാ നിങ്ങളോട് നമ്മുടെ പ്രവർത്തകരൊക്കെ സമീപിക്കുമ്പോൾ വേണ്ട സംഭാവനകളും സഹകരണങ്ങളും ഒക്കെ നൽകി ഒപ്പമുണ്ടാകണം. അതുപോലെ തന്നെ പരിപാടിയിൽ നിങ്ങളുടെ പങ്കാളിത്തവും വേണം. ഉമ്മപെങ്ങന്മാർ വീട്ടിൽ നിന്ന് പലഹാരങ്ങളായും മറ്റുമൊക്കെ പാചകം ചെയ്ത് കൊടുത്തുവിടാൻ ഇൻഷാല്ലാ അതിൻ്റെ തർത്തീബുകളൊക്കെ അറിയിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മജ്‌ലിസിൽ നിന്നുള്ള ദുആ ആണ്. ആ ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم പ്രായമുള്ള ഉപ്പമാരൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരിക്കാൻ കുഴപ്പമില്ല. അല്ലാഹു തആല ശിഫാഉ മഅഫിയത്തും തരുമാറാകട്ടെ. ഇൻഷാല്ലാ അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. നമ്മളെല്ലാവരും കൂടി രക്ഷിതാവായ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടിയിട്ട് ദ്വാരക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ചോദ്യം ഖാലിഖായ റബ്ബിനോടുള്ള ചോദ്യമാണ്. ഒരു ഡോക്ടറോട്, ഒരു ഉദ്യോഗസ്ഥനോട്, അങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നതിനേക്കാളും വലിയ പ്രതീക്ഷയുള്ള ചോദ്യം ഖാലിഖായ റബ്ബിനോടുള്ള ചോദ്യമാണ്. ആരോടെന്ത് ചോദിച്ചാലും എല്ലാം തരുന്നവൻ അല്ലാഹു മാത്രമാണ്. അങ്ങനെയുള്ള റബ്ബിനോട് ചോദിക്കുക. ആ ഒരുറപ്പിലങ്ങ് ചോദിക്കണം. തരാൻ അധികാരമുള്ള ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ, അത് രക്ഷിതാവായ അല്ലാഹുവാണ്. അവനോടാണ് നമ്മൾ ചോദിക്കുന്നത്. രോഗം ശിഫയാക്കാൻ ഒരുത്തനേ അധികാരമുള്ളൂ, അത് അല്ലാഹുവാണ്. കടം വീട്ടിത്തരാൻ ഒരാൾക്കേ അധികാരമുള്ളൂ, രക്ഷിതാവായ അല്ലാഹുവിന് മാത്രമാണ്. അതുപോലെ സന്താനങ്ങളെ തരാൻ ഒരാൾക്കേ അധികാരമുള്ളൂ, അഥവാ ഒരു ശക്തിക്കേ അധികാരമുള്ളൂ, അത് ഖാലിഖായ റബ്ബ് മാത്രമാണ്. അങ്ങനത്തെ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഏറ്റവും വലിയ കേന്ദ്രത്തിലേക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് അല്ലാഹു നമുക്ക് തന്നൊരു ഔദാര്യമാണ്. വേറെ ഒരാളെടുക്കലും പോകണമെന്നില്ല. എവിടെ നിന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, ഇന്ന സ്ഥലത്ത് വന്നേ ചോദിക്കാവൂ എന്ന് നിർബന്ധമില്ല. എവിടെ നിന്നും ചോദിക്കൂ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ചോദിച്ചോളാൻ അല്ലാഹു നമുക്ക് പെർമിഷൻ തന്നതാണ്. അങ്ങനത്തെ റബ്ബിനോടാണ് ചോദിക്കുന്നത്.
ചോദിക്കാതെ നമുക്ക് തന്ന നിഅമത്ത് എത്രയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹുവിന് നന്ദി ചെയ്യണം, അവൻ്റെ മഹത്വത്തെ വാഴ്ത്തണം. എൻ്റെ പ്രായമുള്ള എൻ്റെ കൂടെ പഠിച്ച പലരും മരിച്ചുപോയി. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഒരു കഴിവല്ല, അല്ലാഹു എനിക്ക് തന്ന ആയുസ് മാത്രമാണ്. എൻ്റെ കൂടെയുള്ളവർ രോഗികളായി കിടക്കുന്നവരുണ്ട്, എൻ്റെ പ്രായക്കാർ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആരോഗ്യത്തോടെ ഖാലിഖായ റബ്ബ് തന്ന ഒരു ഔദാര്യം മാത്രമാണ്. അങ്ങനെ നോക്കിയാൽ പടച്ചവൻ തന്ന ഔദാര്യം മാത്രമാണ് നമുക്കെല്ലാം ഉള്ളത്. ആ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്, ലക്കൽ ഹംദു യാ അല്ലാഹ്, ലക്കൽ ഹംദു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله خالقايا എല്ലാം എല്ലാം പടച്ചു പരിപാലിക്കുന്ന സർവാധിപതിയായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ, ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ, ഈമാൻ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. والذين آمنوا أشد حبا لله ഞങ്ങളുടെ കൽബിൽ നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹ് നിന്നെ ഇഷ്ടം വെക്കുന്ന അടിമകളായി ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണേ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്ത് നിറച്ചു തരണേ അല്ലാഹ്. ഒരുപാട് തവണ കിനാവിൽ കാണാനും, ഒരുപാട് തവണ മദീനത്തെത്താനും, ഒരുപാട് തവണ അവിടുത്തെ ആത്മീയ സന്തോഷം അനുഭവിക്കാനും, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹ് മോശമായ സാഹചര്യത്തിലോ ഏതെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ വൃത്തികെട്ട ഒരു ചുറ്റുപാടിലോ നജസ്സുള്ള ഒരു സ്ഥലത്തോ ഒന്നും ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാ ഏറ്റവും നല്ല വാചകമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ ചൊല്ലി അത് ഉൾക്കൊണ്ട് മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നല്ല നിരക്ക് മരണപ്പെട്ട മഹാന്മാരെ ഞങ്ങൾ വായിക്കുമ്പോൾ, സുജൂദിൽ മരണപ്പെട്ട മഹാന്മാരുണ്ട്, അതാ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ, അതാ മാ ബൈന ബൈതീവ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന സ്ഥലത്ത് വെച്ച് വഫാത്തായവരെ ഞങ്ങൾ വായിച്ചപ്പോൾ കൽബൊന്ന് പിടച്ചുപോയി. എത്ര വലിയ ഭാഗ്യമാണ് വെള്ളിയാഴ്ചയുള്ള മരണം, മസ്ജിദുൻ നബവിയിൽ നിന്നുള്ള മരണം, അതും സ്വർഗത്തോപ്പിൽ നിന്നുള്ള മരണം, അതും വുളുഓടെയുള്ള മരണം, അതും നിസ്കാരത്തിലുള്ള മരണം, അതും സുജൂദിലുള്ള മരണം. എന്തൊരു വലിയ ഭാഗ്യവാനാണ് അവര്. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹുസ്നുൽ ആഖിബത്ത് നൽകണേ അല്ലാഹ്, ഹുസ്നുൽ ആഖിബത്ത് നൽകണേ അല്ലാഹ്, ഹുസ്നുൽ ആഖിബത്ത് നൽകണേ അല്ലാഹ്. സൂഉൽ ഖാത്തിമയെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ കബറുകൾ നീ സ്വർഗമാക്കണം അല്ലാഹ്, പ്രകാശപൂരിതമാക്കണം അല്ലാഹ്. റാഹിമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലും ഏതെല്ലാം രോഗികളാണ്, ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, അതുപോലെ പേര് പറയാനും അതുപോലെ ഞങ്ങൾക്ക് എണ്ണി പറയാനും അവസാനിക്കാത്ത ഏതെല്ലാം രോഗമുള്ളവരുണ്ട്, എല്ലാവർക്കും ഷാഫിയായ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, അങ്ങനെ ഏതെല്ലാം രോഗങ്ങളിലാണ് യാ റബ്ബു യാ അല്ലാ ഞങ്ങൾ ഇന്നുള്ളത്, ആ രോഗങ്ങളിൽ നിന്നെല്ലാം നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. പൊടുന്നനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ
സുന്നത്തു ജമാഅത്തിന്റെ പുലിക്കുട്ടികളായി ഓടി നടന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ പലരും ഇടക്കാലത്ത് ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് യാത്രയായവരുണ്ട്. ഒരു പക്ഷേ അവര് സ്വർഗത്തിന്റെ പറുദീസയിൽ പാറിക്കളിച്ചവര് സന്തോഷത്തിലായിരിക്കും. അല്ലാ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ, അല്ലാ മർഹമത്ത് നൽകണേ, അല്ലാ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാ യാ റബ്ബു യാ അല്ലാ ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ, അല്ലാ ഹാഫിളീങ്ങളാക്കണേ, അല്ലാ സ്വാലിഹീങ്ങളാക്കണേ, അല്ലാ സ്വാലിഹാത്തുകളാക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ തർബിയത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊന്നും അറിയില്ല, നിന്റെ ഔദാര്യം കൊണ്ട് നീ നന്നാക്കി തരണേ. അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് നന്നാക്കി തരണേ. അല്ലാ ഞങ്ങളുടെ ജനാസ വഹിച്ചുകൊണ്ടവര് പോകുമ്പോൾ, ഞങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് അവര് വരുമ്പോൾ, ഞങ്ങൾ മരിച്ചിട്ടവര് ദുആ ചെയ്യുമ്പോൾ, ഞങ്ങൾക്ക് ഷഫാഅത്തും സന്തോഷവും കിട്ടാൻ പറ്റുന്ന മക്കളാക്കണേ. അല്ലാ അല്ലാ ഞങ്ങളുടെ ഒരാളുടെയും ഒരു മക്കളെയും നീ വഴികേടിലാക്കല്ലേ. അല്ലാ ഹറാമുകളിൽ വീഴ്ത്തല്ലേ. അല്ലാ വഴിവിട്ട പ്രണയത്തിലോ വഴിവിട്ട അഡിക്ഷനുകളിലോ നീ പെടുത്തല്ലേ. അല്ലാ ഇന്ന് സ്കൂൾ പരിസരങ്ങളിൽ മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഒക്കെ അതാ സുലഭമായി എത്രയോ കുട്ടികൾക്ക് ലഭിച്ചിട്ട് എത്രയെത്ര കുട്ടികൾ വഴികേടാവുന്നു. യാ ഹഫീളു യാ അല്ലാ ഹാഫിളായ അല്ലാ ഞങ്ങളുടെ മക്കൾക്കാർക്കും അതിലേക്കൊരു ചിന്ത കൊടുക്കല്ലേ. അല്ലാ ആരുടെയും വലയിൽ വീഴ്ത്തല്ലേ. അല്ലാ ഞങ്ങളുടെ പെൺമക്കളെ കാത്തുരക്ഷിക്കണേ. അല്ലാ വഴിവിട്ട ചിന്തകൾ പ്രവൃത്തികളിൽ നിന്ന് കാവൽ നൽകണേ. അല്ലാ നീ അനുവദിച്ചത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ. അല്ലാ നീ അനുവദിച്ചത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ചിന്ത ഞങ്ങളുടെ ഉമ്മപെങ്ങന്മാർക്ക് നൽകണേ. അല്ലാ മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം മതിയെന്ന് തെരഞ്ഞെടുക്കാനുള്ള ചിന്ത ഞങ്ങൾക്കും കുളത്തികൾക്കും നൽകണേ. അല്ലാ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ. അല്ലാ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ. അല്ലാ യാ റബ്ബു യാ അല്ലാ ഞങ്ങളുടെ മഈഷത്തിൽ ബറക്കത്ത് ചെയ്യണേ. അല്ലാ വരുമാന മാർഗങ്ങളിൽ അഭിവൃദ്ധി നൽകണേ. അല്ലാ ഫഖർ കൊണ്ട് ഫാഖത്ത് കൊണ്ട് വരൾച്ച കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ലാ യാ റബ്ബു യാ അല്ലാ യാ അഫുവു യാ അല്ലാ യാ തവ്വാബു യാ അല്ലാ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ മനസ്സിലോർത്തി ഏറ്റുപറഞ്ഞ് നിന്നോട് ഖേദിച്ച് മടങ്ങുന്നു. ഇനി തെറ്റിലേക്ക് ഞങ്ങളെ മടക്കല്ലേ. അല്ലാ അല്ലാഹുവേ മുത്തഅല്ലിമീങ്ങൾ ഈ മജ്ലിസിലുണ്ട്, ഞങ്ങൾക്കും അവർക്കും നാഫിആയ ഇൽമു നൽകണേ. അല്ലാ അല്ലാ വിവിധ നാടുകളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മീഡിയ മിഷൻ സംവിധാനത്തിലൂടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഇതിൽ പങ്കെടുത്ത് ആമീൻ ചൊല്ലുന്നവരുണ്ട്. എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ. അല്ലാ ഖൈർ ബറക്കത്ത് നീ പ്രദാനം ചെയ്യണേ. അല്ലാ അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅം മർഹൂമാ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സദസ്സുകളെ സംഘടനകളെ സംരംഭങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ. അല്ലാ ഇസ്സത്ത് നീ നൽകണേ. അല്ലാ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഭീമമായ കടങ്ങളുണ്ട്, വ്യക്തിപരമായി കടങ്ങളുള്ളവരുണ്ട്, വീടാനുള്ള വഴി നൽകണേ. അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ. അല്ലാ നിർമ്മാണം തുടങ്ങിയത് വേഗം പൂർത്തീകരിക്കാൻ വഴി നൽകണേ. അല്ലാ 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 ഈ ഭൂമി ലോകത്തൊരു തുണ്ട് ഭൂമിയോ ഒരു ചറ്റക്കൂരയോ ഇല്ലെന്ന് നൊമ്പരം പറഞ്ഞ് എത്രയാളുകളുണ്ട്. അല്ലാ അവർക്ക് വീട് കൊടുക്കണേ. അല്ലാ അവർക്കിടം കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങൾ വിദേശ മറ്റു സംസ്ഥാനങ്ങളിൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയിലേക്ക് കിണറുണ്ടാക്കുന്ന പദ്ധതിയിലേക്ക് ഒക്കെ സഹായിച്ചവരുണ്ട്, അവരെ നീ കബൂൽ ചെയ്യണേ. അല്ലാ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا اللهم رب ارحمهما كما ربونا صغارا
സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. ഓഫ് ക്യാമ്പസുകളിലടക്കം 415 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ മുത്തുനബിതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം തൈബ സെൻ്റർ എന്നൊരു കേന്ദ്രമുണ്ട്. അതുപോലെ ഔട്ട് ഓഫ് കേരളയിൽ വ്യത്യസ്ത പദ്ധതികളുണ്ട്. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു മാസം ഒരു 10-20 ലക്ഷം ഉറുപ്യ വേണം. ഒരു വരുമാന മാർഗവും ഇല്ല. ഒരു 100 രൂപ വീതമെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന് ഈ സംരംഭങ്ങളിലേക്ക്, ഞങ്ങളുടെ തെക്കൻ കേരളത്തിലൊന്നും ഇതുപോലെ വഴുത് നടത്തിയിട്ട് സ്ഥാപനത്തിന് സമാഹരിക്കാൻ കഴിയില്ല. ഇവിടെ സാഹിത്യോത്സവമൊക്കെ ആയതുകൊണ്ട് നേരത്തെ എല്ലാം പറഞ്ഞിട്ട് അവസാനങ്ങളോട് ചോദിക്കുന്നതാണ്. ആ ഇൻഷാല്ലാ, അതുകൊണ്ട് ഒരു 100, 200, 500 ഒക്കെ തരാൻ പറ്റുന്നവർ, ഒരു 100 രൂപയെങ്കിലും തരാൻ പറ്റുന്നവർ, പ്രിയമുള്ളവരെ, ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഭക്ഷണവും അധ്യാപകരുടെ ശമ്പളവും, ഒരു മാസം മെയിൻ ക്യാമ്പസിൽ മാത്രം ശമ്പളം 300,000 രൂപ കൊടുക്കണം. അതിനൊന്നും നമുക്ക് വരുമാന മാർഗങ്ങളില്ല. ഇതുപോലെ നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ മജ്ലിസുകളിൽ നൽകുന്ന ചെറിയ സംഭാവനകൾ കളക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ആരെങ്കിലും ഉമ്മമങ്ങന്മാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക്, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് തിരുവനന്തപുരത്ത് RCCയിലും മറ്റുമൊക്കെ ചികിത്സയ്ക്ക് വന്ന എത്രയോ ആളുകൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന് ദുആ ചെയ്യിച്ച് അള്ളാഹു തആല ശിഫാ കൊടുത്ത അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. അത് മുത്തഅല്ലിമീങ്ങളുടെ ഇൽമിൻ്റെയും സ്ഥാപനത്തിൻ്റെ ഒക്കെ ബർക്കത്താണ്. ഇൻഷാല്ലാ, എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. അതുപോലെ തന്നെ അസർ കഴിഞ്ഞ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി, മഗ്‌രിബിന് മുമ്പ് വിറുദുൽ ലത്തീഫ് ചൊല്ലി, അതുപോലെ തന്നെ ഇഷാന് ശേഷം ഹദ്ദാദ് ചൊല്ലി, ആ മജ്‌ലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ട് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ നമ്മുടെ സ്ഥാപനത്തിന് കൊടുത്തു വിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് കൊടുത്തു വിടണം. ആ മഷാല്ല, അർഹമുർ റാഹിമായ റബ്ബെ, ഞങ്ങളുടെ ഈ മജ്‌ലിസിന് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ, ഞങ്ങളെ എല്ലാം നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.